പദർയുദ്ധ കഥയുടെ ചരിത്രത്തിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഞാൻ ആദ്യം പറയട്ടെ, നിങ്ങൾ മറ്റ് കഥകൾ കേൾക്കുന്ന ലാഘവത്തോടെ നിങ്ങൾ ബദർയുദ്ധത്തെ കേൾക്കാൻ ആഗ്രഹിക്കും. മറ്റ് ചരിത്രങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ലാഘവത്തോടെ അത് കേൾക്കാൻ നിങ്ങൾ ബദറിന്റെ കഥയിലിരിക്കരുത്. ബദർ അങ്ങനെ ഒരു സംഭവമാണ്. ബദർ മനുഷ്യനെ ഈമാൻ കൊള്ളിച്ച ഒരു സംഭവമാണ്. ബദർ മനുഷ്യനെ മനുഷ്യ സംസ്കാരത്തിലേക്ക് എത്തിച്ച ഒരു യുദ്ധമാണ്. ബദർ ഇലാഹിയ ചിന്തയിലേക്ക് കൊണ്ടുപോയ ഒരു യുദ്ധമാണ്. ബദർ മാനവലോകത്തെ മാർഗദർശനം നൽകിയ ഒരു യുദ്ധമാണ്. ബദർ ഖിയാമത്തുനാൾ വരെയുള്ള ജനങ്ങൾക്ക് ഹിദായത്തിന് വേണ്ടി സംഭവിച്ച ഒരു യുദ്ധമാണ്. ബദർ അള്ളാഹുവിന്റെ വളരെ വ്യക്തമായ തീരുമാനപ്രകാരം പൊരുത്തത്തോടെ സംഭവിച്ച യുദ്ധമാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ബദർ യുദ്ധത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് അനുഗ്രഹീതമായ ഒരു അവതരണ ഗാനത്തോടെ നമുക്ക് കടന്നിയെല്ലാം അള്ളാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നന്മക്ക് വേണ്ടി ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. റഹ്മത്തുക യാ ഇലാഹി.
ദോഷം തീർത്തിടണേ സ്തുതി പാടും സ്നേഹം പുലർത്ത് പാടും നബിയും സ്നേഹം തുടർത്ത് ഒരു കാലത്ത് മക്കയിൽ നിന്ന് അടിയൊടിച്ച് ഇസ്ലാമിക സൈന്യത്തെ ഇസ്ലാമിക മുസ്ലിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ച് ആ കൊള്ളയടിച്ച സമ്പത്ത് കൊണ്ട് കച്ചവടം ചെയ്ത് കൊഴുപ്പ് കൂട്ടി വീണ്ടും ഇസ്ലാമിക സമൂഹത്തെ എതിർക്കാൻ വേണ്ടി കച്ചകെട്ടാൻ തീരുമാനിച്ച അബൂ സുഫിയാൻ ഇബ്നു ഹർബിന്റെ നേതൃത്വത്തിലുള്ള 70 ആൾക്കാരുള്ള കച്ചവട സംഘത്തെ പിടിക്കുക എന്നതാണ്. മദീനയിലിരിക്കുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടി വിവരം. ഷാമിലേക്ക് പോകുന്ന കച്ചവട സംഘത്തെ പിടിക്കാനായില്ല, അവർ വഴിതെറ്റി സഞ്ചരിച്ചു. തിരിച്ചു വരുമ്പോ പിടിക്കാം എന്ന് മുഖറബുൽ അമലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം 313 അനുയായികളോടൊപ്പം രണ്ട് കറുപ്പും ഒരു വെളുപ്പും പതാകയും എന്നി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തിരിച്ചു. റമദാൻ 12 തിങ്കളാഴ്ച യാത്ര തിരിച്ച പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്രാൻ എന്ന സ്ഥലം വരെ സഞ്ചരിച്ചു. അപ്പോഴാണ് കച്ചവട സംഘവുമായി തിരിച്ചു വരുന്ന അബൂ സുഫിയാൻ മജിദ് ബിൻ അംർ എന്ന് പറയുന്ന ഒരു ആട്ടിടയനെ കണ്ടുമുട്ടുകയും അയാളിൽ നിന്ന് അയാൾക്ക് പരിചയമില്ലാത്ത രണ്ടുപേർ ഇതുവരെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഒട്ടകത്തിന്റെ കാഷ്ടമെടുത്ത് കയ്യിലിട്ട് പരിശോധിച്ച് ചതിയാർ മുഹമ്മദിൻ തോളർകൾ കദിജാവു ഇടത്തെ എന്ന് വിളിച്ചു പറഞ്ഞു. മുഹമ്മദിന്റെ അനുയായികൾ ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് വിവരം മക്കത്ത് കൊടുക്കാൻ വേണ്ടി ലംലം എന്ന് പറയുന്ന ഖഫാരി വംശജനെ 20 മിസ്കാൽ സ്വർണവുമായി മക്കയിലേക്ക് അയച്ചു. മക്കത്തെ സംഭവങ്ങളൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു. ആദ്യ ഹബീബ് റളിയല്ലാഹു അൻഹു കണ്ട കിനാബും അത് പരസ്യപ്പെടുത്തപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ജബൽ ഖുബൈസ് മലയുടെ മേൽഭാഗത്ത് ഖുബൈസ് പർവ്വതത്തിന്റെ മേൽഭാഗത്ത് വിളിച്ച് നിന്നിട്ട് ഒട്ടകത്തിന്റെ മൂക്കുകൾ ചെത്തുകയും ചെവി മുറിക്കുകയും ചോര ഒലിക്കുന്ന വാർന്നൊലിക്കുന്ന ഒരു അവസ്ഥയിൽ മലയുടെ മേലെ നിന്ന് രണ്ട് കൈകളും ഇങ്ങനെ ചേർത്ത് പിടിച്ച് തന്റെ നെറുകയിൽ വെച്ചിട്ട് ലംവം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, യാഹില ഖുറൈശ്, ഖുറൈശികളെ നിങ്ങൾക്ക് നാശമാണ്, നിങ്ങളുടെ സമ്പത്ത് പറ്റി പിടിക്കാൻ അല്ലെങ്കിൽ തട്ടിപ്പറിക്കാൻ മുഹമ്മദ് അനുയായികളെ മറങ്ങിയിട്ടുണ്ട്, അബൂ സുഫിയാനെ രക്ഷപ്പെടുത്തണം, അബൂ സുഫിയാനെ രക്ഷപ്പെടുത്തണം. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഈ വാർത്ത കേട്ടപ്പോഴാണ് വിശുദ്ധമായ ഹറമിന്റെ മറ്റൊരു വാതിലൂടെ പുറത്തേക്ക് പോകുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നെ വെട്ടുകൊള്ളാതിരിക്കാൻ വേണ്ടി പുറത്തേക്ക് ഓടുന്ന ഈ അബൂജഹലത്ത് കണ്ടത്. അബൂജഹലിന് ബാക്കിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട് എന്ന് ഓർമ്മയില്ല, അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂജഹലിനെ കൊല്ലാൻ പോവാണ് എന്ന് ഓർമ്മയില്ല, ആർക്കും ഒരു സംഭവം ഓർമ്മയില്ലാതെ എല്ലാവരും അബിയ ഖുബൈസ് മലയുടെ മേൽഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ആ മലയുടെ മേൽഭാഗത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അവിടെയാണ് ലംലം വിളിച്ച് അവിടെ നിന്നാണ് ലംലം ഈ സംഗതി വിളിച്ചു പറഞ്ഞത്. അബൂ സുഫിയാനോട് മല കയറി നോക്കുമ്പോ ഒട്ടകത്തിന്റെയും ലംലമിന്റെയും കോലം ആകെ വല്ലാത്ത ഒരു പേക്കോലമായിട്ടുണ്ട്. അബൂ ജഹ്ലി ചോദിച്ചു, എന്താ സംഭവം? അബൂ ജഹ്ലിയോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബക്കാരും നിങ്ങളുടെ നാട്ടുകാരും അനുഭവിക്കേണ്ട സമ്പത്ത് മുഴുവൻ 50,000 പൊന്ന് അന്ന് വമ്പിച്ച ലാഭാണ്. 50,000 പൊന്ന് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലാഭം ആകാലത്ത്, ഇപ്പോഴും 50,000 പൊന്നിട്ടാണ് ലാഭം തന്നെ. അപ്പൊ അത്രമാത്രമുള്ള ലാഭവിഹിതവുമായി കടന്നു വരുന്ന അബൂ സുഫിയാനെ പിടിക്കാൻ വേണ്ടി അവർ ഇറങ്ങിയിട്ട് നിങ്ങൾ രക്ഷപ്പെടുത്തിയില്ല നിങ്ങളുടെ കാര്യം പോക്കാണ് നോക്കാം. വിവരമറിഞ്ഞ് അബൂ ജഹൽ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും മക്കയിലാകെ വാർത്ത വരുന്നു. ഓരോ വീട്ടിന്റെ അകത്തും കരച്ചിലോട് കരച്ചിലാണ്. പെണ്ണുങ്ങളൊക്കെ പൊട്ടിക്കരയുന്നുണ്ട്, കുട്ടികളൊക്കെ വാവിട്ട് നിലവിളിക്കുന്നുണ്ട്. എല്ലാവരുടെയും വേദന എന്താണ്? അവരുടെ സമ്പത്ത് നഷ്ടപ്പെടുകയാണ്.
നേരം കൂട്ടാൻ കിടുകിട അരിന്ദ ഖൗഫ തിഹാമിലല്ല തലവർച്ചില ബൈത്തിൽ ചെണ്ട സിരികളിൽ സമാധാനവും വിടാകൾ കേട്ടും ആസുകളെ മഹാകൂട്ടിന അബുജഹൽ നാദ ഇപ്പോ ഉരത്ത ദീന പിട്ടുമാൽ പരുത്തിടും അഹമ്മദിന്റെ റോറി നാങ്ങൾ വരുത്തും എന്തും കലകമീടും ഇറായിലൊത്തു ശുജാഹികൾ കഥ കേട്ടേറ്റം അരിശമാലേ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ വീട്ടിൻ്റെ അകത്തുനിന്ന് കരയ ഒരു ഇറാകിറാന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏങ്ങലടിച്ച് കരയില്ല ഇങ്ങനെ കരയില്ല വേറൊരു കരച്ചലല്ല വല്ലാണ്ട് സങ്കടം വന്നാലാണ് അങ്ങനെ കരയ സഹിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോഴാണ് എന്തുണ്ടാകുക ഇറാകിറ ഉണ്ടാകുക എങ്ങനെ കരയ നിങ്ങള് കുട്ടികൾക്ക് രണ്ടു വിധത്തിൽ കരയും മക്കള് രണ്ടു വിധത്തിൽ കരയും കുട്ടികള് നല്ല അടി കൊടുത്തു നോക്കിയ കുട്ടികള് ഒരു കരച്ചലും കരച്ച് പോണ മക്കളുണ്ട് പക്ഷെ കുറേ സമയം അങ്ങനെ ഇരുന്ന് കരയുന്ന കുട്ടികളുണ്ട് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ സങ്കടം കൽബിൽ നിറഞ്ഞു നിന്നാ പിന്നെ പുറത്ത് പിന്നെ ആരെങ്കിലും ആ കുട്ടിനെ എന്തെങ്കിലും സമാധാനിപ്പിക്കാൻ പോയി നിന്നാലും ആ കുട്ടി പിന്നെയും കരഞ്ഞു ഇത് ഉള്ളിൽ തട്ടിയാൽ പിന്നെ കരച്ചിലാണ് കൽബിൽ നല്ല വേദന വന്നാലുണ്ട് കരച്ചിലാണ് അതാണ് മക്കയിലെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കരയുന്നത് കാരണം എന്താ പറയുക മക്കത്ത് അന്ന് അബൂ സുഫിയാന്റെ കയ്യിൽ മുതൽ കൊടുത്തയക്കാത്ത ഒരു വീട്ടുകാർ പോലും ഉണ്ടായിരുന്നില്ല സമ്പത്തുള്ള കംപ്ലീറ്റ് കൊടുത്തയച്ചിട്ടുണ്ട് എന്തിന് കച്ചവടം ചെയ്യ അവരുടെ ക്രയവിക്രയമാണ് ഇവിടുന്ന് സാധനം അവിടെ കൊണ്ടുപോകുക അവിടെ വിൽക്കുക അവിടുന്ന് സാധനം ഇങ്ങോട്ട് കൊണ്ടുവരിക ഇത് ക്രയവിക്രയമാണ് മക്കയിൽ അന്ന് മക്കയിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം പട്ടുണ്ട് തുണി ഈ തുണിക്ക് ലോക മാർക്കറ്റിൽ അന്നത്തെ ഷാമിലെ മാർക്കറ്റിൽ വലിയ ഡിമാൻഡാണ് മക്കത്തെ കച്ചവടക്കാർ വന്നിട്ടുണ്ട് മക്കത്തുനിന്ന് കാഫിലക്കൂട്ടം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പൊതിയുമായിരുന്നു മണിക്കൂറുകൾ കൊണ്ട് സാധനം കംപ്ലീറ്റ് വിറ്റഴിക്കപ്പെടാൻ പറ്റും കാരണം മക്കയിലെ സാധനത്തിന് ഭയങ്കര പ്രത്യേകതയായിരുന്നു ആ കാലഘട്ടത്തിൽ സിറിയൻ മാർക്കറ്റ് ഷാമിലെ മാർക്കറ്റുകൾ അതുകൊണ്ട് തന്നെ അബൂ സുഫിയാൻ ഇവിടുന്ന് കൊണ്ടുപോയ വസ്തുക്കൾ സാധനങ്ങൾ മുഴുവൻ വളരെ പെട്ടെന്ന് ചൂടപ്പം പോലെ വിറ്റ് തീർന്നിരുന്നു അതുകൊണ്ട് നല്ല ലാഭം കിട്ടിയിട്ടുണ്ട് ആ ലാഭമായിട്ടാണ് ഇവർ തിരിച്ചു വരുന്നത് അതുകൊണ്ട് എല്ലാ വീട്ടുകാർക്കും ബേജാറാണ് കാരണം എന്റെ പൈസ പോകുമോ എന്റെ പൈസ നഷ്ടപ്പെട്ട അവനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അബൂ സുഫിയാൻ തിരിച്ചു വന്നിട്ട് നിങ്ങളെ മുതൽ കംപ്ലീറ്റ് മുഹമ്മദ് കൊണ്ടുപോയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടുമെന്നുള്ള ഉറപ്പില്ല ഇൻഷുറൊന്നും ഇല്ലല്ലോ ഇൻഷുറുണ്ട് കൊണ്ടുപോയി ഇൻഷുറൊന്നും ഇല്ല പോയാ പോയതന്നെ നമുക്കിപ്പം വലിയ വേദനല്ലാത്ത എന്താ നമ്മളെല്ലാം ഇൻഷുർ ചെയ്തിട്ടാണ് എല്ലാം എല്ലാം ഇൻഷുർ ചെയ്യാൻ സാധനം ബാക്കിയില്ല എല്ലാം ഇൻഷുർ മക്കളെ വരെ ഇൻഷുർ ചെയ്താളുണ്ട് എന്നിട്ട് എന്താ കാര്യം അപ്പൊ ഇത് ഇൻഷുറൊന്നും ഇല്ല അപ്പൊ പോയാ പോയ തന്നെയാണ് അതുകൊണ്ട് ഇത്ര സങ്കടം ഭയങ്കര സങ്കടമാണ് അപ്പോഴാണ് അബൂ ജഹൽ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കരയുന്ന വീട്ടിലൊക്കെ വന്ന് പോ കാരണം മക്കത്തെ ചെറിയ ചെറിയ വീടുകൾ അടുത്തടുത്ത് ഫുള്ള് വീടല്ലേ എല്ലാ വീട്ടിൽ നിന്ന് കരയുന്നത് പുറത്തിങ്ങനെ കേൾക്കും അപ്പോ ചെറുപ്പക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു എല്ലാ പൊരയിലും പോടാ വന്നിട്ട് അവരോട് പറ കരയണ്ട കരയണ്ടെന്ന് പറ ബേജാറാവണ്ടെന്ന് പറ ബേജാറാവണ്ടെന്ന് പറ എന്താ ബേജാറായാലും നിങ്ങൾ എന്തിനാ ബേജാറാവുന്നു നിങ്ങളെ സമ്പത്ത് പോണായിട്ടല്ലേ സമ്പത്ത് പോകൂല മുഹമ്മദിന്റെ അറുതി നമ്മളെ വരുത്തും സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ കൊന്നിട്ടെങ്കിലും നിങ്ങളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പൈസ ഒക്കെ ഞങ്ങൾ തിരിച്ചുകൊണ്ടിരും മദീനെ തകർത്തിട്ട് നിങ്ങളെ സമ്പത്ത് മുഴുവൻ കൊണ്ടു ബേജാറാവണ്ട ഇതാണ് ചെറുപ്പക്കാർ പോയിട്ട് എല്ലാ വീടുകളും പറഞ്ഞു നിങ്ങൾക്ക് അറിയണ്ട ബേജാറാവണ്ട നമ്മള് നേതാവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പൈസ എന്തായാലും നമുക്ക് കിട്ടും ഒരു പ്രശ്നമാക്കണ്ട നമുക്ക് സംഭവം അങ്ങനെ കരച്ചിലൊക്കെ മാറി മക്ക മസ്ജിദുൽ ഹറമിൽ ഒരു കൂടിയാലോചന യോഗം നടന്നു കൂടിയാലോചന യോഗത്തിൽ അബൂ ജഹൽ എന്ന് പറയുന്ന അബുൽ ഹക്കം എന്നാണ് അവനെല്ലാരും വിളിക്കുന്നത് പക്ഷെ അബൂ ജഹൽ എന്ന് പേര് കിട്ടാൻ ഒരു കാരണമുണ്ട് ഈ അബൂ ജഹൽ എന്ന് പറഞ്ഞാല് വിഡ്ഢികളുടെ പിതാവ് എന്നാണല്ലോ അർത്ഥം വിഡ്ഢികളുടെ ഉപ്പ എന്നാണ് അർത്ഥം അബൂ ജഹൽ അതിന് കാരണം എന്താന്ന് പറഞ്ഞാല് ഈ അബൂ ജഹൽ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ ഒരു കൂട്ടുകാരനുമായിട്ട് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഈ അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു ഇരുമ്പിന്റെ കമ്പി കൊണ്ട് ഈ ചെറുപ്പക്കാരന്റെ കഴുത്തില് ചങ്ങായിന്റെ കഴുത്തിൽ ഇങ്ങനെ ഇങ്ങനെ കുടുക്കിട്ടിട്ട് ഒറ്റ ബലി വലിച്ചു ഒരു ഒരു കെട്ടിട്ട് വലിച്ചതാ ഇവന്റെ കഴുത്ത് മുറുകി അരിയല്ലാവിനെ ഓടിക്കളഞ്ഞു ഇതും ചെയ്തിട്ട് മൂപ്പരങ്ങ് പോയി പിന്നെന്താ രസം എന്ന് പറഞ്ഞ ഇങ്ങനെ പിരിച്ചിട്ട് വെച്ചതാ
സാധാരണ ഗതിയിൽ ഇങ്ങോട്ട് പിരിച്ചത് ഇങ്ങോട്ട് തിരിച്ചാൽ ലൂസ് ആവും, അങ്ങോട്ട് തിരിച്ചാൽ ടൈറ്റ് ആവും, ഇങ്ങോട്ട് തിരിച്ചാൽ ലൂസ്. അതാണ് സാധാരണ ഗതിയിൽ ഉണ്ടാകുക. വലത്തോട്ട് തിരിച്ചാൽ ടൈറ്റ് ആവും, ഇടത്തോട്ട് തിരിച്ചാൽ ലൂസ് ആവും. എന്നാൽ ഇടത്തോട്ട് തിരിച്ചാൽ ടൈറ്റ് ആകുകയും വലത്തോട്ട് തിരിച്ചാൽ ലൂസ് ആകുകയും ചെയ്ത ഒരു സാധനം എന്താ സാധനം? ഇടത്തോട്ട് തിരിച്ചാൽ ടൈറ്റ് ആവുകയും വലത്തോട്ട് തിരിച്ചാൽ ലൂസ് ആകുകയും ചെയ്ത ഒരു സാധനം അത് പെണ്ണുങ്ങളുടെ കാതിലിടുന്ന സ്വർണ്ണ സ്വർണം ഇടത്തോട്ട് അതിന്റെ അതിന്റെ ത്രെഡ് അങ്ങനെയാണ് ഇടത്ത്. അതുകൊണ്ട് ഇന്ന് രാത്രി മെല്ലെ തിരിച്ചു ആരും കാണില്ല, എന്നിട്ട് നാളെയും കൊള്ളിയിരിക്കണം. എനിക്ക് തിരിച്ചിട്ട് എങ്ങോട്ടാ ഇത് തിരിക്കേണ്ടത് തിരിയായിട്ടാ ഞാനത് പറഞ്ഞുതരാം. ഇടത്തോട്ട് തിരിച്ചാൽ ടൈറ്റ് ആവും, വലത്തോട്ട് തിരിച്ചാൽ ലൂസ് ആയി കിട്ടും. വലത്തോട്ട് തിരിച്ചാൽ മതി, എല്ലാം തിരിച്ചാൽ മതി. ഇനി എങ്ങനെ നിങ്ങൾ തിരിക്കാൻ വിചാരിച്ചാൽ നമ്മളെ പെണ്ണുങ്ങൾ ദൂരാ നമുക്കില്ല. സ്വർണം തൊട്ടാൽ അന്നേരം വിവരം തിരിയും. അപ്പൊ ഇത് ഇത് നേരെ തിരിച്ചാണ്, അങ്ങോട്ട് തിരിച്ചാലും ഡേറ്റ് ആവും, ഇങ്ങോട്ട് തിരിച്ചാലും ഡേറ്റ് ആവും. ലൂസായി കിട്ടുന്ന പരിപാടി ഇല്ല. ഒരുപാട് ആൾ കിണഞ്ഞ് പരിശ്രമിച്ച് ഇത് എങ്ങനെ ഇതൊന്നും ലൂസാക്കി അത് അയക്കാൻ കിട്ടുന്നില്ല. ഇരുമ്പിന്റെ കമ്പിയാണ്. അവസാനം എല്ലാരും പറഞ്ഞു അബൂജാഹലിന്റെ അടുത്തോ അബുൽഹക്കമിന്റെ അടുത്ത് കൊണ്ടുപോകാവും. ഓർ ഭയങ്കര ബുദ്ധിയില്ല മനുഷ്യനാർ. അബുൽഹക്കം എന്ന് പറഞ്ഞ ബുദ്ധിയുടെ ഭണ്ഡാരമാണ്, ഭയങ്കര ബുദ്ധിയാണ്. മൂപ്പർക്ക് ഇത് തിരിയും കൊണ്ടുപോകാന്നു. അങ്ങനെ ചക്കനെയും താങ്ങി പിടിച്ചിട്ട് എല്ലാരും കൂടി അബൂജാഹലിന്റെ അടുത്ത് കൊണ്ടുവന്നു. അബൂജാഹിൽ നോക്കി, അതെന്താണ് പ്രശ്നം എന്ന് വെച്ചു. അല്ല അബുൽഹക്കം അലി ഉണ്ടല്ലോ അബീ താലിബിന്റെ മോനി, ആ മൂപ്പര് ചുറ്റിയത് അത് ഇത് അങ്ങോട്ട് തിരിച്ചാലും ഡേറ്റ് ആണ്, ഇങ്ങോട്ട് തിരിച്ചാലും ഡേറ്റ് ആണ്, ലൂസാക്കി താറ. അങ്ങനെ പറഞ്ഞു ആ പ്രശ്നമൊന്നുമില്ല. അബൂജാഹിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അബൂജാഹലിന്റെ അടുക്കൽ കൊണ്ടുപോയി ഈ കുട്ടിയെ നിർത്തി പിടിച്ചൊരറ്റ തിരി ചക്കൻ നാമം അങ്ങനെയാക്കി തൊണ്ട മുറുകിട്ടു. അപ്പോൾ ഇങ്ങനെ തിരിച്ചു ബാബുജാൽ അങ്ങോട്ട് തിരിച്ചാലും ഡേറ്റ് ആകുന്നത് ഇങ്ങനെ തിരിച്ചാൽ. അബൂജാലി പറഞ്ഞു ഇത് കുടുങ്ങിയല്ല, ഇത് എന്തെന്ത് കുതിരത്ത്, ആ ഇതിന്റെ പണിയുണ്ട് ഇത് പെട്ടെന്ന് അയക്കാൻ്റെ പണിയുണ്ട്. അതെന്താന്ന് വെച്ചു, അത് നല്ലോണം തീ കത്തിച്ചിട്ട് ഇതുകൊണ്ട് പോയി തീ വെക്കുക, ഈ കഴുത്തിൽ മുറിക്കിയ കമ്പി തീയിൽ കൊണ്ടേക്കാൻ, തീയിൽ കമ്പി മാത്രം കൊണ്ടേക്കാൻ കല്ല തലയിറക്കം കൊണ്ടേക്കണം. ഈ നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തോണ്ടാണ് അബൂജാലി പിന്നീട് അബൂ ജഹിൽ എന്ന് പേരിട്ട് വിഡ്ഢികളുടെ പിതാവ്. എന്നാണ് അവന്റെ യഥാർത്ഥ പേര്. ജനങ്ങൾ ആദരിച്ച് വിളിച്ചതാണ് അബുൽ ഹക്കം, ഹിക്മത്തിന്റെ നേതാവ്. അവസാനം അബൂ ജഹലായി. ഈ അബൂ ജഹല് ഒരു നല്ല ജനങ്ങളെ വിളിച്ചുകൊണ്ട് പ്രസംഗം നടത്തിയിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം, നമ്മൾ അങ്ങോട്ട് പോകണം. മുഹമ്മദിന്റെ അരുതി വരെ തന്നെ അവർ കളിച്ച് കളിച്ച് നമ്മളോട് കളിക്കാനോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ നാട്ടിൽ നിന്ന് നമ്മൾ ആട്ടി ഓടിച്ചതാ, എന്നിട്ട് വേറെ നാട്ടിൽ പോയിട്ട് വലിയ ആളായിട്ട് നമ്മളെ പോണ ബൈക്ക് നിന്നിട്ട് നമ്മളെ പോകാനും വരാണ്ട് വിടാതിരിക്കാനോ? നമ്മൾ ഇപ്പം അങ്ങോട്ട് വിട്ടുകൊടുത്താലേ പിന്നീട് നമുക്ക് കച്ചവടത്തിന് പോകുന്നത് മദീനയുടെ ഭാഗത്തുള്ള ഷാമിലേക്കാണ്. ഷ്യാം എന്ന ഏറ്റവും വലിയ മാർക്കറ്റാണ്, കച്ചവട സാധ്യത ഏറ്റവും കൂടുതലുള്ള മാർക്കറ്റാണ് ഷ്യാം. പിന്നെ അങ്ങോട്ട് തന്നെയാ പോകേണ്ടത്. അപ്പൊ ഇപ്പം നമ്മൾ വിട്ടുകൊടുത്താല് പിന്നെ പിന്നെ നമ്മളെ തലയിൽ കയറും. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ മുളയിലേ നുള്ളണം, ഇനി ആ കളി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങണം. അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ പടപ്പുറപ്പാട് തുടങ്ങി മക്കയിൽ. അങ്ങനെ ഓരോ വീട്ടിൽ പോയി ആളെയൊക്കെ വിളിച്ചു. നമ്മളിങ്ങനെ മദീനത്തേക്ക് പോകുന്നുണ്ട്, യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങണം. അങ്ങനെ കുറെ ആളെ വിളിച്ചു, കുറെ ആൾക്ക് ആവേശം തുടങ്ങി. അബൂലഹബിനെ വിളിച്ചു, അബൂലഹബ് തലയെല്ലാം ചൊറിഞ്ഞിട്ട് പറഞ്ഞു അപ്പോ എനിക്ക് ഇങ്ങനെ ശരിയാവില്ല. അബൂലഹബിന് പനി പിടിച്ച പോലെ കടന്നു, തട്ടിപ്പാണ് തട്ടിപ്പ്, പനി പിടിച്ച പോലെ കടന്നു. എന്നിട്ട് പറഞ്ഞു എനിക്ക് നടക്കൂല, ഞാൻ പകരം ആസിയെ പറഞ്ഞേക്കാന്നു. അബൂലഹബ് ആസിയ, ആസിയ എന്ന് പറഞ്ഞാല് 3000 ദിർഹം അബൂലഹബിന് കൊടുക്കാനുണ്ടായിരുന്നു. ആസിയെ വിളിച്ചിട്ട്, ആസിയ നല്ല നല്ല യോദ്ധാവാണ്, ആസിയെ വിളിച്ചിട്ട് പറഞ്ഞു ആസേ നീ ഒരു കാര്യം ചെയ്യ്, ആ 3000 തരാനുള്ള പൈസ എനിക്ക് തരണ്ട, എന്റെ പകരം നീ പോവുക, എന്റെ പകരം നീ യുദ്ധക്കളത്തിലേക്ക് പോകണം, ആ പൈസ എനിക്ക് വേണ്ട. അങ്ങനെ അബൂലഹബ് പകരമാളെ അയച്ചു എന്ന് പകരം ശുചാഴിയമാസി അവൻ തന്നെ അയത്തിട്ടുറപ്പെട്ടിടുവനായി മറുവ അബുലഹബവനിൽ മുഹജത്തൽ കൂതമില്ലേ പുളിയോനവനിക്ക പകരം ശുചാഴിയമാസി അവൻ തന്നെ അയത്തിടപ്പെട്ടുറങ്ങിയ കുഫിർ ശുചാഴികൾ അനതിൽ അശനങ്ങൾ ചിലവില്ല
സുഖം പോലെ ശിപ്പമായി കഴുകൊണ്ടവർ ഇരു സിദ്ധ മഹാവീര തലവന്മാർ പുറപ്പെട്ടിടുവാനായി മറുവാൻ അബുലഹ ഭവനിൽ മോഹജതങ്കുതമില്ലേ പൊളിയോനവനിക്കായി പകരം ശുജായ മാസി അവൻ തന്നെയായ തീടാ. അങ്ങനെ മക്കയിൽ നിന്ന് ഓരോ പ്രഗത്ഭരായ വീടുകളിലൊക്കെ ആൾക്കാർ പോയിട്ട് ക്ഷണിച്ചു, നമ്മളിങ്ങനെ പോവാണ് വരണം. അങ്ങനെ ആൾക്കാരിങ്ങനെ ഇറങ്ങി പോകാൻ കഴിവില്ലാത്തവർ പകരം ആളെ അയച്ചു. എന്തായാലും ആൾക്കാർ കുറയാൻ പാടില്ല. അങ്ങനെ പകരം ആളെങ്ങനെ അയച്ചു കൂട്ടി. ഏകദേശം 1250 ആൾക്കാർ, 1250 ആൾക്കാർ ബദറിൽ പങ്കെടുത്ത. 950 അത് വൈക്കുന്ന പിരിഞ്ഞു വന്നിട്ടാണ്. 1250 പേർ അബൂ ജഹലിന്റെ നേതൃത്വത്തിൽ പുറപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ പുറപ്പെടുന്ന ദിവസം കായബാലയത്തിനടുക്കൽ എല്ലാവരും വന്നു. കാത്തിരുന്നു അബൂ ജഹൽ വരണം. സർവ്വസൈനാധ്യപനായ അബൂ ജഹൽ വരണം. അബൂ ജഹൽ ഭയങ്കര സാധനമാണ്. അബൂ ജഹൽ നല്ല യോദ്ധാവാണ്. അബൂ ജഹൽ നമ്മൾ വിചാരിക്കണ പോലത്തെ ഒരു സാധനമൊന്നല്ല. ഭയങ്കര സാധനവൻ, ഭയങ്കര ഭ്രാന്തനാണ്, ഭയങ്കര ശക്തിയാണ്. അബൂ ജഹലിനെ ചങ്ങായിമാരെ വെല്ലുവിളിച്ചല്ലോ. ചങ്ങായിമാരെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു ഒട്ടകത്തിന്റെ തോലിന്റെ സെന്ററിൽ കയറി കുങ്ങളത്ത് ഒട്ടകത്തിന്റെ തോല് വലിച്ചിട്ട് എന്നെ ഒന്ന് ചുവടളക്കാൻ പറ്റുമോ നോക്കുന്നു. ഒട്ടകത്തിന്റെ തോല് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നൈസായ സാധനമാണ് ഒട്ടകത്തിന്റെ തോല്. ഏത് മൃഗത്തിന്റെ തോല് നമ്മൾ അറുത്തിട്ട് പൊളിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ അതിന് ഉൾഭാഗം ഭയങ്കര നൈസായിരിക്കും ഉണ്ടാകുക. അല്ലെ, നമ്മൾ കയറി നിൽക്കാൻ കഴിയില്ല, ചിലപ്പോൾ അങ്ങനെ വഴുതി വിടുവോ. ആ രൂപ അതിനേക്കാൾ നൈസാണ് ഒട്ടകത്തിന്റെ തോല്. ഒട്ടകത്തിന്റെ തോലിൽ നിന്നെടുക്കുന്ന ഒരു തരം നൂല് പോലത്തെ ഒരു സാധനം, ഞരമ്പ്. ആ സാധനം കൊണ്ടാണ് മനുഷ്യന്മാരായ നമ്മുടെ ശരീരത്തിന് ഉൾഭാഗത്ത് സ്റ്റിച്ചിടാൻ ഉപയോഗിക്കുന്നത് ശാസ്ത്രക്കാർ. ഈ ആശുപത്രിയിൽ നിന്ന് ശസ്ത്രക്രിയ ചെയ്താൽ, കാരണം അത് മനുഷ്യന്റെ ശരീരമായിട്ട് ഏറ്റവും കൂടുതൽ യോജിച്ചു പോകുന്ന ഒരു സാധനമാണ് ഒട്ടകത്തിന്റെ തോലിൽ നിന്ന് കിട്ടുന്ന ആ നരം പോലത്തെ ഒരു സാധനം. അത് നമ്മൾ ഇറച്ചിയായിട്ട് പെട്ടെന്ന് യോജിച്ചു പോകും. തുന്നെടുക്കൊന്നും വേണ്ട, തുന്നെടുക്ക. ഇപ്പൊ തുന്നൊന്നുമില്ല. ഇപ്പൊ തലയെല്ലാം മുറിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റേപ്ലർ ഇട്ട് അടിക്കുന്നു. ക്ലിപ്പടിച്ചു ചില സ്ഥലത്തൊക്കെ ക്ലിപ്പടിച്ചിട്ടാണ് അവരുടെ പരീക്ഷ പേപ്പർ കൊടുക്കുമ്പോൾ തലയിൽ കൊടുക്കുന്നത് ക്ലിപ്പടിച്ചിട്ട്. അപ്പൊ ഉള്ളിലൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഒട്ടകത്തിന്റെ നാരോട് ചെയ്യാം. അപ്പൊ അത്ര നൈസാണ് ഈ ഒട്ടകത്തിന്റെ തോല്. ഒട്ടകത്തിന്റെ തോല് ഇങ്ങനെ വിരിച്ചു വെച്ചിട്ട് അബൂജയിൽ സെന്ററിൽ കയറി, എന്റെ സെന്ററിൽ ഇങ്ങനെ നിന്ന് നേരാമണ്ണം തന്നെ കയറി നിൽക്കാൻ കഴിയില്ല. നേരാമണ്ണം തന്നെ കയറി നിൽക്കാൻ കഴിയാത്ത ഒരു സാധനത്തിന്റെ സെന്ററിൽ അബൂജയിൽ ഇങ്ങനെ ചോപട്ട ഉറപ്പിച്ചിട്ട് നിന്നിട്ട് പറഞ്ഞു, എന്നെ ഈ നൃത്തത്തിന്ന് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടാൻ കഴിവുള്ള ആള് നോക്കുന്നു. അങ്ങനെ ഒട്ടകത്തിന്റെ തോല് നാല് ഭാഗത്തുനിന്ന് ആൾക്കാർ വലിക്കാൻ തുടങ്ങി. വലിച്ചൊരു അനക്കം കിട്ടണ്ടേ, അനങ്ങേ ബമ്പൂ. 40 ആള് നാല് ഭാഗം നിന്നിട്ട് വലിച്ചു. ഒട്ടകത്തിന്റെ തോല് അബൂജാഹിൽ നിന്ന സ്ഥലത്ത് നിന്ന് കീറി അബൂജാന്റെ കാല് വെച്ചെടുത്തുന്ന ഒട്ടകത്തിന്റെ തോലായിട്ട് കീറിയിട്ട് വലിച്ചാളെ കൈമലേക്ക് വന്ന് അപ്പോഴും അബൂജാ ഒരു പുസ്തകം കണ്ടു. അത്ര ശക്തവാനാണ്, അഹങ്കാരിയാണ്, ഭയങ്കര ശക്തി. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ദീന് വളർത്തണം. ഒന്ന് ഉമർ ഖത്താബാണ്, ഒന്ന് അംറു ബിനു ശാമാണ്. പക്ഷെ ഞെറുക്ക് വീണത് മഹാറായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഈ അബൂജഹല് അത്ര വലിയ ശക്തനാണ്. ഈ ശക്തവാനായ അബൂജഹല് ഇപ്പൊ നാട്ടുകാർ കാത്തിരിക്കുന്നത്, ഇപ്പം വരട്ടെ, ഇപ്പം വരട്ടെ, നേതാവ് വരട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോ അബൂജഹലിന്റെ ഒരു വരവുണ്ട്. അതൊരു വല്ലാത്ത വരവായിരുന്നു. പുറപ്പെട്ടുംകളായ പട്ടുകളും അരനാട ചൊട്ടികളും പല പണി പുതുവാടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലായിടും പുതുവാ കസബിട്ടകൾ വൈത്ത ഹരീറുമൊരുത്തിടവേ മിക മികവായ പട്ടുകളാൽ ഉളമേൽമ ചട്ടകളും അരനാട ചൊട്ടികളും പല പണി പൊതുവാ എടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലും സുവനം പല ജൗഹറും വെത്ത് പണിത്തൊരു താജതി ചൂടി മനതിൽ കിപുരത്തിനേറുവതത്തിനെയും ജിതമായി പുനയവ നാഗവജ്ജിതമാ ഒരു വാൾ കഴിക്കലമേ നടുമേട പട്ടയുമേ അതിനകം മഹബേലുകളൊക്കെ ഇതത്തിലെടുത്ത് മതിത്തിടലേ പുറപ്പേ തബുജാഹിലുടൻ കിബർ തൊങ്കിയടുന്തലിവാസിച്ചമൈന്ത് പുതുമാ കസബട്ടകൾ പൈത്ത ഹരേറുമുറുത്തിടവേ
മിക മികവായ പട്ടുകളാൽ ഉളവേൽ മജട്ടകളും അരനാട ചുട്ടികളും പലപണി പുതുവായ എടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലാഫിജായികളൊക്കെയും എത്തലിബാസുകൾ പേലും കുറയാതെടുത്ത് ചമയന്തിറങ്ങിത്തിടവ് ക്ഷണമിൽ സർവരും കൂടിയെത്തിടവേ കഅബാവിൽ പൊക്കിടവേ തലവീരരൊക്കെയുമേ മുനനില കുറുവായി അബൂജഹലിന്റെ വരവാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. അബൂജഹല് വരവ് വരവന്റെ പട്ടിന്റെ കമ്മീസൊക്കെ ഇട്ട് ഓന്റെ ഉപ്പാന്റെ മംഗളത്തിന് വന്ന് തയ്യാറില്ല വന്നില്ല. പട്ടിന്റെ ഉടുപ്പല്ലിട്ട് ഓ ഒരു ഉഗ്ര തലീക്കട്ടും വാലുള്ള തലീക്കട്ടൊക്കെ കെട്ടിട്ട് അറബികളെ കെട്ടാണല്ലോ അങ്ങനെ കെട്ടിയിട്ട് വാലൊക്കെ ഇങ്ങനെ ചുരുട്ടി താഴേക്ക് ഇട്ട് ചരിത്രം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീണ്ട ഒരു വാള് പുതിയ വാള് അതിന് വജ്രമാണ് അതിന്റെ വജ്രം കൊണ്ട് ഉണ്ടാക്കിയ സാധനം. നമ്മൾ ഇരുമ്പോണ്ട് ഉണ്ടാക്കിയാലാണ് പെട്ടെന്ന് മൂർച്ച കുറഞ്ഞു പോവുക. വജ്രം കൊണ്ട് ഉണ്ടാക്കിയതിന് മൂർച്ച കുറയും. അതിന് മാത്രമല്ല പിടുത്ത സ്വർണത്തിന്റെ പിടുത്തമൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ള വാളിങ്ങനെ എടുത്ത് ഇങ്ങനെ തൂക്കിയിട്ട് അബൂജഹൽ എന്ന് പറഞ്ഞാൽ അല്പം നീളമുള്ള ഒരു മനുഷ്യനാണ്, നല്ല തടിയുള്ള ഒരു സാധനം, ആരോഗ്യ തിട്ടകാത്തനായിരുന്നു അബൂജഹലിനെ കുറിച്ച് പറഞ്ഞു. അബൂജഹൽ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയാൽ ജനങ്ങൾ ഇങ്ങനെ വഴിമാറി നിൽക്കണം. കാരണം പോണ ബൈക്ക് ഇവന്റെ കാറ്റ് തട്ടിയ പോണു. നമ്മൾ ചെറിയ സൈക്കിളും കൊണ്ട് പോകുമ്പോ നാഷണൽ പെർമിറ്റ് ലോറി പോയാൽ ഉണ്ടാവുമല്ലോ കാറ്റടിക്കല്, അനങ്ങനെ ഉണ്ടാവുമല്ലോ. അതുപോലെ അബൂജഹൽ നടന്നു പോകുന്ന ബൈക്ക് ഏതൊക്കെ ചെറിയ കുട്ടിയെ ചെക്കനെ നിന്നാൽ ഇവന്റെ സ്പീഡിൽ മറ്റവനെ അനങ്ങുകയാണ്. അങ്ങനത്തെ ഒരു ശുജായിയായിരുന്നു അബൂജഹൽ. ഈ മഹാപിരാന്തൻ ഇങ്ങനെ ബിരാൻ നല്ല മോതിരയിലെ കൈക്കല്ലിട്ട് അടിപൊളിയായിട്ട് നല്ല പുതിയാപ്പിളിയായിട്ട് ഇങ്ങനെ ബിരാണി ഇപ്പന്റെ അലാഖിന്റെ പേരത്തിൽ ലാസ്റ്റ് പോക്കാണ് അങ്ങനെ ഉണ്ടാകുക. അങ്ങനെ വന്ന് കാബത്തിന്റെ മുന്നിലേക്ക് വന്നു. അപ്പൊ കാബത്തിന്റെ മുന്നിൽ 1250 പട്ടാളക്കാരും അതുപോലെ തന്നെ യാത്രയാക്കാൻ വേണ്ടി കുട്ടികളും പെണ്ണുങ്ങളും ആൾക്കാരും ഒക്കെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ജനാണ്. ആ ജലത്തിന്റെ മധ്യത്തിലെ അബൂജഹൽ ഇങ്ങനെ കളിത്ത് പൊളച്ചിട്ട് ഇങ്ങനെ വന്നു. ഓ ഭയങ്കര സ്ട്രോങ് ചിരിച്ചോണ്ട് വന്നു. അബൂജഹലിനെ കണ്ടപ്പോ എല്ലാരും പറഞ്ഞു അബൂജഹൽ കീ ജയ്. അബൂജഹൽ പറഞ്ഞു എന്ത് കീ ജയ്, കേർ ജയ് എന്നാ പുകയില്ലെന്ന് വെച്ചു. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു മൂലിങ്ങനെ അബ്ബാസ് മുസ്ലിമാണ്, മഹാനായ ആദികാവിയുടെ കിനാബ് പറഞ്ഞുകൊടുത്ത ആദികാവിയുടെ ആങ്ങളയായ ബ്രദറായ സഹോദരനായ പുണ്യനബിയുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂതലിബിന്റെ മകനാണ്. മൂപ്പര് മുസ്ലിമാണ്. മൂപ്പരുണ്ട് എന്നൊരു ബദർ യുദ്ധത്തിലേക്ക് ഇവർ നിർബന്ധിച്ച് കൂട്ടിയിട്ടുണ്ട്. പോകാൻ എടുക്കാൻ പറ്റൂല, അതുകൊണ്ട് മൂപ്പര് കൂടെ കൂടിയിട്ടുണ്ട്. അപ്പൊ ഇവനങ്ങനെ കളിച്ച് പൊളച്ചിങ്ങ് നടക്കാണ്. അപ്പൊ എല്ലാവരും കൂടി പറഞ്ഞു പുകല്ലേ വെച്ചു. അബൂജഹൽ പറഞ്ഞു ഒരു മിനിറ്റ്, ഏതായാലും കാബത്തിൽ കയറി ദുആ ചെയ്തിട്ട് പോവാം. നിങ്ങൾ ആലോചിച്ചേ, ഈ അബൂജഹൽ ഈ കാബത്തിന്റെ ഉള്ളിൽ കുത്തി നിർത്തപ്പെട്ട ലാത്ത ഉസ്സ ഹുബല്ലായല മനാത്ത പോലെയുള്ള ബിംബങ്ങൾ ആരാധിക്കാനാണ്. അതിനെ ആരാധിക്കുന്ന ആളാണ് ആര്? അബൂജഹൽ. അള്ളാഹുവിന്റെ ഹബീബ് എന്താ അവരോട് പറഞ്ഞത്? ഇതൊക്കെ തെറ്റാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അണ്ടഘടാകത്തിന്റെ സൃഷ്ടികർത്താവായ അള്ളാഹുവല്ലാതെ ആരാധനയില്ല. അല്ലാതെ ഒരാളില്ല. ആരാധനകർഹൻ അവൻ മാത്രമാണ്. അബൂജഹൽ എന്താ പറഞ്ഞ? അല്ല, ഇവരൊക്കെ ആരാധന കഥാപാത്രങ്ങളാണ്. എന്നാലായ അബൂജഹലിന്റെ വിഡിത്തം നിങ്ങൾ ഓർത്തോ. അബൂജഹലിന്റെ വിഡിത്തം ഇതൊക്കെ സൂറത്താനോട് പറഞ്ഞു. സൂറത്താലായില്ലെന്നു പറഞ്ഞു. ആരാധനകർഹൻ അല്ല എല്ലാം പറയാനില്ല. എന്നാൽ അബൂജഹൽ അപ്പൊ പറഞ്ഞു അലാഖുമെല്ലാണ് നമ്മളെ ദൈവം. എന്നാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ മനുഷ്യനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അബൂജഹൽ പോവാ. അബൂജഹൽ പോകുമ്പോ കഅബത്തിൽ വന്നു. കഅബത്തിൽ അപ്പോഴും ആരുണ്ട്? ലാത്ത ഉണ്ട്, ഉസ്സ ഉണ്ട്, ഹുബലില്ലാഹ ഉണ്ട്, മനാത്ത ഉണ്ട്. ഹുബലില്ലാഹ എന്ന് പറഞ്ഞ ഉയരം കൂടിയ ദൈവമാണ്, ഹുബലില്ലാഹ ഉന്നതനായ ദൈവമാണ്. അതിന് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് കഅബത്തിന്റെ ഉള്ളിൽ ചെറുത്തുണ്ട്, ഒന്ന് സഫാ മറിയുടെ മേലെ ബെൽത്തുണ്ട്. സഫാ മറിയുടെ മേലെ വലിയൊരു സാധനം കുത്തി നിർത്തിയിട്ടുണ്ട്. സഫാ മറിയുടെ മേലെ നിന്ന ആ ഭാഗത്ത് ഹുബല്ലയുടെ ബിംബത്തിന്റെ മുന്നിൽ നിന്നിട്ട് അങ്ങക്ക് കഅബത്തിലേക്ക് നോക്കിയിട്ട് വേറെ വരും. കാരണം കഅബത്തിൽ വേറെ ഹുബല്ലയിലുണ്ട്. ഇവിടെ ചെറിയ ഹുബല്ലയില, അവിടെ കുഞ്ഞു ഹുബല്ലയില. ഭയങ്കര ഫുള്ള ഇബ്രാഹിം നബിയുടെ ബിംബം വരെ ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബിംബം ഉണ്ടാക്കിയിട്ട് കഅബത്തിൽ വെച്ചിട്ട് ഈ കൗമു. അപ്പോ അങ്ങനെയുള്ള അബൂജഹല് ഇതൊക്കെ ഉണ്ടായിട്ടോ
അബൂജഹൽ ജനങ്ങളോട് പറഞ്ഞു നമുക്ക് വേർന്നിട്ട് പോകാം. അപ്പൊ എല്ലാരും വിചാരിച്ചു എന്താ ലാത്തയോട് ഉസ്സയോടൊക്കെ വേർക്കായിരിക്കും. അബൂജഹൽ എന്താ ചെയ്തറിയോ, വന്നിട്ട് കഅബത്തിന്റെ കല്ല പിടിച്ചു, കഅബത്തിന്റെ തുണി പിടിച്ച് കല്ല പിടിച്ചു, ആ മൂടം ആ പടം അങ്ങോട്ട് പിടിച്ചിട്ട് അബൂജഹൽ കണ്ണും മൂടി ഒരു ദുആ നടത്തിന്റെ ചരിത്രത്തിൽ രസകരമായത് ഭാഗം നിക്കുവരി ഒരു കൂട്ടം ഹക്കുടയോ അവനാരുണക്കറിയ അവർകളെ ഇതിൽ തീരിത്തുലാസിയതാക്കിടുന്നി പറയേ ഇരയോനെ ഹാഹൽ ബൈത്തുടെ നായനെ ഹക്കൊടു ബാത്തില് രണ്ടിൽ ഇടയെ പീരിന്നരുളിടുന്നി ഇന്ത ദിനം തന്നിലെ നമതിരുഭാഗം നിക്കുവതി ഒരു കൂട്ടം ഹക്കുടയോ അവരാരുക്കറിയാം അവരുടെ ഇടയിൽ തീരിത്ത് ഹലാസ്വീയത്താക്കിടുന്നേ പരവേ. വിശുദ്ധ കഅബത്തിന്റെ കല്ല് പിടിച്ചിട്ട് അബൂജഹൽ ദ്വാരന്നത് ഇങ്ങനെയാണ് ഇറയോനേ പടച്ചോനേ ഹാവൽ ബൈത്തുടെ നായലേ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ ഉടമസ്ഥനെ ഈ വിശുദ്ധമായ വേദത്തിന്റെ പടച്ചതമ്പുരാനെ ഇത് പടച്ചോനെ ഇത് പടച്ചോനെ ഏത് പടച്ചോൻ കായവ പടച്ചോനെ കായവ പടച്ചോൻ ആരാണ് സാക്ഷാൽ അള്ളാഹുവാണ് അള്ളാഹുവിനെ വിളിച്ചിട്ട് അബൂജഹൽ ദ്വാരകൃതി ഇറയോനെ പടച്ചോനെ ഹാദൽ ബൈത്തുടെ നായലേ ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ ഞങ്ങളുടെ യുദ്ധത്തിന് പോവാണ് ഇറയോൻ അല്ലാ ഞങ്ങൾ യുദ്ധത്തിന് പോവാണ് സത്യമാരുടെ പക്ഷത്താണെന്ന് എനിക്കറിയാം അസത്യമാരുടെ പക്ഷത്താണെന്ന് നിങ്ങൾക്കറിയാം ആരാണ് സത്യത്തിന്റെ പാർട്ടി എന്ന് എനിക്കറിയാം ആർക്കറിയാം ആരാണ് അസത്യത്തിന്റെ പാർട്ടി എന്നും എനിക്കറിയാം ആർക്കറിയാം അതുകൊണ്ട് സത്യത്തിന്റെ പാർട്ടിയെ നീ ജയിപ്പിക്കണം അസത്യത്തിന്റെ പാർട്ടിയെ നീ തോൽപ്പിക്കണം സത്യത്തിന്റെ പാർട്ടിയെ നീ ജയിപ്പിക്കണം അസത്യത്തിന്റെ പാർട്ടിയെ നീ തോൽപ്പിക്കണം ഇങ്ങനെയാണ് ചില ദുആ ഇത്രേ സത്യത്തില് ബദർ ഇവൻ ഇവൻ ദുആർന്നിട്ട് വാങ്ങിയ പരാജയ ദുആർന്ന് വാങ്ങിയ ഇവൻ ദുആർന്നത് പടച്ചോനെ സത്യത്തിന്റെ പാർട്ടി ജയിപ്പിക്കല്ല അസത്യത്തിന്റെ പാർട്ടിയെ തോൽപ്പിക്കല്ല അല്ല പറഞ്ഞു ശരിയാ പൂജാരി നീ ആടെ വഹിക്കാൻ കാണിച്ചാൽ സംഭവം ഇത്രേ നടന്നിട്ടുള്ളൂ താമസം ചെയ്തിടാതുത്തിരം ചെയ്തിടുന്നി ഇരവിലു ഹാക്കിമേ സിത്തുറ അകലാക്ക് നിന്നു സുറ ഫതഹാക്കുനേ കദറാ അവ ദുആ പട്ടാങ് റാഹിമവൻ കബൂലാക്കിട സത്യമാ അബൂജഹൽ പറയണ അള്ളാഹുനോട് പരനെ രണ്ടാലൊരു ദീനിനെ ഞങ്ങൾക്കൊരു ദീനുണ്ട് മുഹമ്മദിന് ഒരു ദീനുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ടാലൊരു ദീനിനെ നിനക്കറിയാം ഏതാ നല്ല ദീനി നിനക്കറിയാം അതുകൊണ്ട് ആ ദീനിനെ കാത്ത് ഖിയാമത്ത് നാൾ വരെ നിന്നിർത്തണം സത്യത്തിന്റെ ദീനിനെ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണം അസത്യത്തിന്റെ ദീനിനെ നീ പോ അലാക്കാക്കണം ഇതിനു വേണ്ടി നിന്റെ സഹായം വളരെ പെട്ടെന്ന് തരണം ആര് പറഞ്ഞു അബൂജഹൽ ഇതാണ് ദ്വാരം പണ്ട് മാഷൊക്കെ കൊര വന്നപ്പം ദ്വാരന്റെ ദ്വാരം ഒരു എൽ പി സ്കൂളിലെ മാഷൊക്കെ എപ്പോ ഇങ്ങനെ ഇടക്കിടക്ക് കുരക്കും ആദ്യം വിളിക്കുമ്പോൾ ഇയാൾ കുരക്കാൻ തുടങ്ങും ചുമച്ച് ചുമച്ചപ്പോ കുട്ടികൾ ചോദിച്ച് സാർ എന്തെങ്കിലും നിങ്ങൾ കുരക്കുന്നു ചോദിച്ചു അതിനെന്താ പറയല് ചുമക്ക് എന്തെങ്കിലും പറയാ ചുമക്കല്ലേ ആ രാമച്ചാരും ഇല്ല ഞങ്ങൾക്ക് ദ്വാരക്കണ്ടിരുന്നു ചുമ ഇടക്കിടക്ക് വരാൻ വേണ്ടിട്ട് ചുമക്കൽ നല്ലതാട്ടോ ഇടക്കിടക്കൊന്ന് ചുമക്കണം ഇത് പണ്ട് ഉസ്താദ് അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരങ്ങ ഭയങ്കര ഇഷ്ടമാണ് ചരങ്ങ ഇങ്ങനെ കറിവെച്ച് കൂട്ടുന്നു പിറ്റേന്ന് രാവിലെ ഉസ്താദിന് നാസ്തക്ക് ചരങ്ങ ചോറിന് ചരങ്ങ വൈകുന്നേരത്തെ ചായക്ക് ചൊരങ്ങ വിങ്ങിയിട്ട് രാത്രി ചൊരങ്ങ ഒരാഴ്ച തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച ആകാൻ ഉസ്താദ് കാത്തുന്നു അടുത്ത വെള്ളിയാഴ്ച ഉസ്താദ് പറഞ്ഞ് ചൊരങ്ങ എനിക്ക് തീരെ ഇഷ്ടമില്ല റസൂലുള്ളാഹി നല്ല ഇഷ്ടമായിരുന്നു അതുപോലെ ചൊക്ക കുറഞ്ഞൊക്കെ ചുമ തുടങ്ങിയോ
മാഷക്ക് ഇങ്ങനെ ചുമയായിരുന്നു, ഭയങ്കര ചുമ. അപ്പൊ കുട്ടികൾ ചോദിച്ചു, ചെറിയ മക്കളാണ്, മാഷ എന്തെങ്കിലും ചുമക്കുന്നു ചോദിച്ചു. അന്നേരം പറഞ്ഞത് അത് ദൈവത്തിന്റെ കോപമാണ്, ദൈവത്തിന്റെ കോപമാണ്. അപ്പൊ കുട്ടികൾ ചോദിച്ചു, ഈ ദൈവത്തിന്റെ കോപം മാറാൻ എന്താ പണി എന്ന് വെച്ചു, മരുന്ന് കുടിച്ചാ പോകും വെച്ചു. അപ്പോ ഈ മാഷ് പറഞ്ഞു, ദൈവത്തിന്റെ കോപം മാറാൻ പ്രാർത്ഥനയെ പറ്റി. അപ്പൊ പറഞ്ഞു, എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്, മാഷ കുരവാങ്ക മാറാൻ വേണ്ടി ഈ ചുമ മാറാൻ ഞങ്ങൾ ദ്വാരക്ക എങ്ങനെ ദ്വാരക്കേണ്ട വെച്ചു. അപ്പൊ ഈ മാഷ് പറഞ്ഞു, എല്ലാരോടും പറഞ്ഞു, എഴുന്നേറ്റ് നിന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കാം, ആ ഇങ്ങനെ പിടിച്ചിട്ട് ദ്വാരക്ക, ഈശോയേ ഈശോയേ മാഷേ രക്ഷിക്കണേ, മാഷിന്റെ രോഗം സുഖമാക്കണേ. ആ കുട്ടികളെ ഇങ്ങനെ, ഇയാള് ചുമക്കുമ്പോ കുട്ടികളെ എഴുന്നേറ്റ് പറയും, ഈശോയേ ഈശോയേ മാഷേ രക്ഷിക്കണേ, മാഷിന്റെ രോഗം സുഖമാക്കണേ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇയാള് ചുമക്കുലേശം കുറവന്നു, അത് വേർന്നിട്ടാണോ എന്താ അല്ലാ പോലെ അങ്ങനെ കുറഞ്ഞു. ആ സമയത്താണ് സ്കൂളിലെ കിണറിലെ ബക്കറ്റ് വന്നു, വലിയ കിണറായി ബക്കറ്റ് വന്നു. ബക്കറ്റ് വന്നപ്പോ മാഷ എന്താക്കി, ബക്കറ്റ് എടുക്കാൻ വേണ്ടി മാഷ ഇറങ്ങിയതായി കിണറിലിറങ്ങി, ബക്കറ്റെല്ലാം എടുത്തിട്ട് കയറുമ്പോ കെട്ടിട്ടാണ് കൊടുത്തു. അപ്പൊ കുട്ടികളോട് ഇങ്ങനെ കയറ് പിടിക്കാൻ പറഞ്ഞു കയറാൻ വേണ്ടി, കുട്ടികൾ ഇങ്ങനെ കയറും മുറിക്കി പിടിച്ച്, 10-40 മക്കൾ ഒന്നിച്ച് പിടിച്ചത്. മാഷ ഇങ്ങനെ കയറും പിടിച്ച് കയറി മേലെ എത്തുമ്പോ മാഷ കുറച്ച് കുറച്ച പൊറിച്ചക്കം പറഞ്ഞടാ, മാഷ് കുരക്കുന്നട ദ്വാരക്കുകയാണ്. കയറങ്ങ വിട്ടിട്ട് ഈശോയേ ഈശോയേ മാഷേ രക്ഷിക്കണേ, മാഷിന്റെ രോഗം സുഖമാക്കണേ. കുറച്ച് കഴിഞ്ഞ് താഴേക്ക് പോയി നോക്കുമ്പോ മാഷിന്റെ എല്ലാ രോഗവും ശിപ്പിയായി. ഇതാണ് അപൂജയിലും ദ്വാരണതാ, അപൂജയിലും ദ്വാരണത. പരനെ രണ്ടാലൊരു ദീനിന്, രണ്ടിലൊരു ദീനിനെ നീ ദായിമായിട്ട് കാക്കണം. വാ ക്യാമത്തുനാള് വരെ ആ ദീനെ നിലനിർത്തണം പഠിച്ചോനെ, മറ്റേത് നീ പൊട്ടി പാളീസാക്കണേ. അല്ല സ്വന്തം ദ്വാരന്നിട്ട് ചോദിച്ചു വാങ്ങിയ പരാജയം, എന്നിട്ട് പുറപ്പെട്ടു ആട്ടും പാട്ടും കൂത്തുമായിട്ട് അപൂജകലും കൂട്ടരും വിശുദ്ധമായ ബദർ ഭൂമിയിലേക്ക് പുറപ്പെട്ടു. ബദറിലേക്ക് പുറപ്പെടാണ്. ബദർ അവര് അന്നത്തെ ബദർ അല്ല ലക്ഷ്യം, മദീനയാണ് ലക്ഷ്യം. മദീനത്ത് പോയി തകർക്കണമെന്ന് ലക്ഷ്യം. പക്ഷെ ബദറിലെത്തുമ്പോ സംഭവിച്ചത് ബദറിലെത്തിയപ്പോഴാണ്, അത് അള്ളാഹുവിന്റെ കഥയാണ്. പക്ഷെ ബദറിൽ യുദ്ധം നടത്താൻ വേണ്ടിയിട്ടല്ല അബൂജഹൽ പുറപ്പെടുന്നത്, ബദറിൽ നടക്കുന്നുള്ള വിചാരത്തിലല്ല അബൂജഹൽ പോണത്. മദീന തകർക്കണം, തച്ച് തകർക്കണം, മുഹമ്മദിന്റെ അറുതി വരുത്തണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ലക്ഷ്യം. അങ്ങനെയാണ് മക്കത്ത് നിന്ന് പുറപ്പെടുന്നത്. 500+ കിലോമീറ്റർ സഞ്ചരിക്കണം. അപ്പൊ ഇവൻ ഒട്ടകങ്ങളെല്ലാം ഇഷ്ടം പോലെ, ഇവർക്ക് സാധനം ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് ആയുധങ്ങൾ ഒന്നിന് പിറകെ ഒന്നാണ്. ഒന്ന് പൊട്ടിയാ വേറെ എടുക്ക, അത്രയും ആയുധമുണ്ട്. ഒന്ന് പൊട്ടിപ്പോയാല് ഇസ്ലാമിക സൈന്യത്തിൽ ആകെ 5 9 കുന്തുമാണ്. എത്രയാക്ക്? 313 ആക്ക. എല്ലാവർക്കും കൂടിയിട്ട് ഒരാൾ കുത്തിയിട്ട് വായ്പ വാങ്ങിട്ട് പോണ മറ്റേ കുത്താൻ. ഇവിടെ എന്താണ്, ഒന്ന് പൊട്ടിയാ ചെടുക്കാൻ വേണ്ടിട്ട് വേറെ ഇഷ്ടം പോലെ പാക്കറ്റ് ആക്കിയിട്ട്. പെണ്ണുങ്ങൾ ബസ്സിന് പോകുന്ന ഏത് പൊണ്ണും വസ്ത്രവും ഒരു ഹാൻഡ് ബാഗ് ഉണ്ടാവും. ഹാൻഡ് ബാഗ് കണ്ടിട്ടില്ല, ഹാൻഡ് ബാഗ് ഇല്ല. അങ്ങനത്തെ എനിക്ക് പറയാ, ഇങ്ങനെന്താ ഒന്നും അറിയാത്തവരിയിരിക്കുന്നു. ഹാൻഡ് ബാഗ് തന്നെ അല്ലത്, ആ നിങ്ങൾക്കൊന്ന് പെണ്ണുങ്ങൾ ഹാൻഡ് ബാഗ് കൊണ്ടുപോ, നിങ്ങൾക്കൊന്ന് പെണ്ണുങ്ങൾക്ക് ഹാൻഡ് ബാഗ് ഇല്ലേ, ഇല്ലെങ്കിൽ നാളെ രാവിലെ വാങ്ങണോ, ഇവിടെ പീടി തുടങ്ങണോ. ഈ ഹാൻഡ് ബാഗ്, ഹാൻഡ് ബാഗിന് പോലെ ഉണ്ട്, മുമ്പെല്ലാം കണക്കായതായിരുന്നു. പിന്നെ ഇടക്കിടക്ക് അതിന്റെ പാല് ചുരുണ്ടി 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 പല്ലിനെ വാല് പോയ പിന്നെ പാലല്ലില്ല. പിന്നെ ഈ ഈ തൊക്കിൽ ഫിറ്റ് ആക്കുന്ന ഒരു ബാഗ് ചെറുത്, ഇപ്പൊ നീണ്ട്, ഇപ്പൊ നീണ്ടിട്ട് താര് കുട്ടിന്റെ താര് വേഗം. ഈ ബാഗെങ്ങാനും കുട്ടികളെ കൂട്ടിയിട്ട് വന്ന പെണ്ണുങ്ങള് ഈ ബാഗെങ്ങാനും ബസ് സ്റ്റോപ്പിൽ വെച്ച് മറന്നാൽ ചില ആൾക്കാർ ഈ ബാഗിന് ഇൻട്രസ്റ്റ് ഇതല്ല ഇതിലുള്ളു വിചാരിച്ചിട്ട് എടുത്തിട്ട് തുറന്നിട്ട് ഒരു നോക്കലുണ്ട്. എന്താ ഉണ്ടാകാന്നറിയോ അതിൻ്റെ അകത്ത്? ഒന്നും ഉണ്ടാകില്ല. ചെറിയ രണ്ട് മക്കളെ ചട്ടി, ഒരു ഐബ്രോ പെൻസിൽ ഇങ്ങനെ വരക്കുന്നേ. ഇത്രയുള്ള ഒരു പോൺസിന്റെ പൗഡറിന്റെ പാട്ട, ഒരു പൗഡറില്ലേ, പൗഡറില്ലേ, ഇടക്കിടക്ക് ഇങ്ങനെ മോത്തലം തേക്കുന്നത്. ഇങ്ങനെ ചില്ലറ ഐറ്റംസ് ഉണ്ട്, തുറന്നതിനേക്കാൾ വേഗത്തിൽ കൂട്ടിയിട്ടാണേലോ. പക്ഷെ അബൂജഹലിന്റെ ടീം കൊണ്ടുപോണത് ബാഗുകളിൽ വാളുകളാണ്, കുന്തങ്ങളാണ്, ഒന്നിന് പകരം ഒന്നായിട്ട് കളിച്ച് പൊളിച്ച് ചിരിച്ച് രസിച്ച്. ഇവർക്ക് പാട്ട് പാടിക്കൊടുക്കാൻ പെണ്ണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ബാക്ക് ഇങ്ങനെ പാട്ടെല്ലാം പാടിക്കൊടുത്തിട്ട് ആടിപ്പാടിയായിരുന്നു ഈ സഞ്ചാരം. അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോയി. ഒരു പ്രത്യേക സ്ഥലത്ത് അവര് ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചു. സന്ധ്യാസമയമായി,
അവിടെ വെച്ച് ക്യാമ്പ് ചെയ്തു. രാത്രി ഒട്ടകങ്ങൾ അറുത്തു, ഒട്ടകങ്ങൾ അറുത്തിട്ട് അതിന്റെ പിന്നെ ഇറച്ചി ചുട്ടിട്ട് തിന്നാണ്. ചുടുന്നതിന് പ്രത്യേക ടേസ്റ്റാണ്, ചുടുന്നതിന് പ്രത്യേക. ഇപ്പൊ നമ്മളോട് പറയണ്ട, നമ്മളിപ്പൊ അടിച്ചു തിന്നില്ലേ ചിക്കൻ, എന്തെല്ലാം കോലത്തിലാണ് അല്ലേ ചിക്കൻ, പല കോലത്തിലല്ലേ. അകലെ ഒരു കോഴിക്കുഞ്ഞി അമ്മയോട് ചോദിച്ചോ, കോഴിക്കുഞ്ഞി കോഴിന്റെ അമ്മയോട് ചോദിച്ചോ, അമ്മ നമ്മക്ക് എന്താ പേര്, മനുഷ്യന്മാരെ പോലെ പേരില്ലാത്ത, മനുഷ്യന്മാർക്ക് ഇഷ്ടംപോലെ പേരില്ലേ. അപ്പോ തള്ളക്കോഴി കുഞ്ഞിക്കോഴിയോട് പറഞ്ഞു, അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പേരുണ്ടാവും, നമ്മൾ മരിച്ചിട്ടാകുമ്പോ പേര്, കോഴി മരിച്ചിട്ടാകുമ്പോ കോഴിക്ക് പേര്, എന്തെല്ലാം കോഴിയാന്ന്. ആ ടിക്കൻ ടിക്ക, പിന്നെന്താണ്, ആ പെപ്പർ ചിക്കൻ, പിന്നെ അപ്പൊ കോഴി മരിച്ചിട്ടാകുമ്പോ പേര്, കോഴിക്ക് മരിച്ചതിന് ശേഷം ഇഷ്ടം പോലെ പേര്. കോഴി ജീവിച്ചിരിക്കുമ്പോ ആ ഒരു കോഴി നേ മരിച്ചാ പിന്നെ കോഴിക്ക് പേരന്നെ. ആ ട്രംപ് ചിക്കൻ ഇറങ്ങിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ പേരില്. ആ ട്രംപ് ചിക്കൻ കണ്ടിട്ടുണ്ട്, ഞങ്ങള് കാണണോ തല ഇങ്ങനെ ചേച്ചിട്ട. ട്രംപിന്റെ അതുകൊണ്ട് അങ്ങനെ പല ചിക്കൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ കൂട്ടിട്ട ചിക്കൻ വേറെ. ഇവിടെ ഒട്ടകങ്ങൾ അറുത്തിട്ട് ചുട്ടിട്ട് ഇങ്ങനെ തിന്നുകളെ അറുക്കായും അത് ഭുജിക്കായും ഹംറ് കുടിക്കായും ഇടരാജതശ അടിക്കായും ദഫ് മണിക്കായും ചുളവിളിക്കായും അറുക്കായും അത് ഭുജിക്കായും ഹംറ് കുടിക്കായും അതുപോലെ തകർക്കാനായി നമ്മൾ ഇരിക്കില്ലോ ദിനമൊരിക്കലും. സിഹറാൽ മുഹമ്മദും എടുക്കുന്ന ശരി വലിക്കുക ഒരു വിധത്തിലും. ഇരുന്ന നെടികളെ അറുക്കയും അത് ഭുജിക്കയും ഹംറ് കുടിക്കയും ജഹലോടെ പടുതണ്ട് ഇതിനു സൂറയ്ക്കണ്ട പരിസവണ്ട് ഉണയി പരവത് പെടുത്തണ്ട് ഒരു ചതിയണ്ട് എന്നെ മനം കൊണ്ട് ഇരുന്നെ അറുക്കയും അത് ഭുജിക്കയും ഹംബ് കുടിക്കയും അങ്ങനെ മക്കയിൽ നിന്ന് പുറപ്പെട്ടു. കുറച്ച് ദൂരെ സഞ്ചരിച്ച് അവര് സന്ധ്യയായപ്പോ ആട്ടും പാട്ടും കൂത്തൊക്കായി ഒട്ടകങ്ങൾ അറുത്ത്, ആദ്യമായിട്ട് ഒട്ടകത്തെ അറുത്തത് അബൂജഹലായിരുന്നു. 10 ഒട്ടകമാണ് ആദ്യത്തെ ദിവസം അബൂജഹലിന്റെ വകയാണ്. 10 ഓരോ ദിവസം ഓരോരുത്തർ അറുപത്. ആദ്യത്തെ ദിവസം 10 അബൂജഹലിന്റെ നേതൃത്വത്തിൽ അറുത്തു. ഈ 10 ഒട്ടകത്തിന്റെ ഇറച്ചി ചുട്ടു ചുട്ട് തിന്നു. അതുകൊണ്ടാണ് ഇരുന്ത നെടിലുകളെ അറുക്കയും അത് ഭുജിക്കയും അത് ഭുജിക്കയും എന്നതിൻ്റെ അടുത്തൊരു വാക്ക് മാറ്റണം. ഇരുന്ത നെടിലുകളെ അറുക്കയും, സാധാരണ നമ്മൾ അത് പഠിച്ചവരാണ്, തൊപ്പനൊക്കെ പാടുന്നവരാണ്. ഇരുന്ത് നെടിലുകളെ അറുക്കയും അത് ഭുജിക്കയും ഹംറ് കുടിക്കയും, കള്ളു കുടിക്കുക അത് തിന്നുക. അപ്പൊ അവിടെ മോയിൻകുട്ടി വൈദ്യര് ആ സംഭവം എഴുതിയപ്പോ ഇരുന്ത് നെടിലുകളെ അറുക്കയും ഒട്ടകങ്ങളെ അറുത്ത് അത് ഭുജിക്കയും ഹംറ് കുടിക്കുകയും എന്ന് പറഞ്ഞാല് ഒട്ടകൾ അറുത്ത് അറച്ച് തിന്ന് പിന്നെ കള്ളു കുടിച്ചു. അപ്പൊ ഈ മോയിൻകുട്ടി വൈദ്യർ പേരക്കുട്ടിയുണ്ട്, ചെറിയ പെൺകുട്ടിയാണ്. ആ കുട്ടി പാട്ട് കേട്ടപ്പോ പാപ്പാനോട് ചോദിച്ചു, പാപ്പ ഈ അർത്ഥപാടത് തിന്നാലത് പച്ചർച്ചയല്ലേ, അത് വേവിക്കണ്ടേ, അത് വേവിക്കണ്ടേ. ഇരുന്ത് നെടിലുകളെ അറുക്കയും അത് ഭുജിക്കയും. അപ്പൊ അറുത്ത് അത് തിന്നാന്ന് പറഞ്ഞാല് അത് മൃഗങ്ങൾ ഒന്നും പോലെ, മനുഷ്യന്മാർ അങ്ങനെ ഒന്നല്ലല്ലോ, മനുഷ്യന്മാർ അത് വേവിച്ചിട്ടല്ലേ തിന്നാന്ന് വെച്ചു. അപ്പൊ മൂപ്പർക്ക് തോടി മൂളഗ്രഗണ്യ സാധന, മൂക്ക് ബുദ്ധിയുണ്ട്, അതിന്റെ വിത്താന്നല്ല ഇതു, അപ്പൊ അതിന് ബുദ്ധി ഉണ്ടാവും. അപ്പൊ മൂപ്പര് ആ വരി അവിടെ മാറ്റി, ഇരുന്ത് നെടിലുകളെ അറുക്കയും അത് എന്ന വാക്ക്. അവിടെയാണ് മൂപ്പര ബുദ്ധി, അവിടെ വേറൊരു വചനം വേറൊരു വാക്ക് ഒപ്പിച്ചാൽ ആ പാട്ട് ലെവലായി കിട്ടില്ല.
വേറൊരു വാക്ക് വലിയൊരു വാക്ക് അടച്ച് ചേർക്കാം, ഇരുന്ന് നെടിൽ കളി അറുക്കയും ഫ്രീ ആക്കി തിന്നുകയും ചെയ്യാൻ പറ്റില്ല. അപ്പോ അവിടെ ഒരു വചനം അവിടെ ഒപ്പിച്ചു വെച്ചു, ഹട്ട്, അത് എന്നത് മാറ്റി ഹട്ടാക്കി, ഹട്ട് എന്ന് പറഞ്ഞ ചുട്ടു നടത്തു, നടത്തു, ഹട്ട് കട്ട് ചുട്ടു, ഇരുന്ന് നെടിൽ കളയാറ് കയ്യും ഹട്ട് ഭുജിക്ക, ഹട്ട് ഭുജിക്കാൻ തന്നെ ചുട്ടു. അപ്പോ മോയിൻകുട്ടി വൈദ്യരുടെ ഭാഷ അതാണ്. മൂപ്പർ പറഞ്ഞു, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഒരു മോയിൻകുട്ടി വൈദ്യരുടെ നാട്ടിലെ ഒരു പെണ്ണിന്റെ കഥ ഞാൻ പറഞ്ഞു കേട്ടിരുന്നത്, ഒരു പെണ്ണിന്റെ കഥ, പരീക്ഷമ്മന്റെ കഥ കേട്ടിട്ടില്ലേ? ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കാൻ, ഇങ്ങനെ ദുനിയാവിലില്ലേ? അള്ളാഹു ദീർഘായുസ്സ്. മോയും കെട്ടി വെച്ച രണ്ടൊരു പെണ്ണുണ്ടായിരുന്നു, പരീക്ഷ വന്നു, ഇത്ര കുപ്പായിട്ട് കിടക്കുന്ന ഒരു പെണ്ണ്, ഇത്ര കുപ്പായും ബാക്കി മിച്ച ഭൂമി, ആ രണ്ട് സെന്റ് കിട്ടിയാലും ബോറടിക്കാം. അപ്പൊ ഈ കുപ്പായിട്ടിട്ട് ഇവള് ഇങ്ങനെ അങ്ങാടിയിലൂടെ പോകുമ്പോ ഈ മോയും കെട്ടി വെച്ച വീടിന്റെ കോലായി കുത്തിയിരുന്നിട്ട് ഇവളെ ഇങ്ങനെ നോക്കിയിട്ട് ഇവളെ നോക്കേണ്ടപ്പോ മൂപ്പർക്ക് സഹിച്ചില്ല. ഒരു പാട്ട് പാടി, പരി ചുമ്മാ നടക്കണ കണ്ടാൽ മേലക്കാറാൻ തോന്നുന്നു, ഇവിടെ മോയും കുട്ടി വന്നിരിക്കുന്ന പീടിന്റെ മുമ്പിൽ വന്നിട്ട് പൂളിച്ച ചീത്ത, നീ എന്താണ് വിചാരിച്ച, നീ എന്നെ കാണും എന്നെ കാണും നിനക്ക് ചോദിച്ചാടെ, അങ്ങനെ ചീത്തോൾ ഇയാൾ പറഞ്ഞു ആടിച്ചിന്റെ പയ്യങ്ങ് ചെല്ലു പോയി കുപ്പായിട്ട്. ഇവള് പോയി, ഇവള് ഇവളെ പോയി പോയിട്ട് ഇവളെ ഭർത്താവുണ്ട്, ഭർത്താവ് പഹനെ പറഞ്ഞുകൂടാ, കാരണം ഭർത്താവാണെങ്കിൽ ഈ കോലത്തിലാവൂലല്ലോ. ഇവളീ കോലത്തിനെ ഭർത്താവല്ല, ഇവള് ശരിക്കും പറഞ്ഞ ഓള് ഭർത്താവ് ഭാര്യ. അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ, പുരന്റെ ഉള്ളില് ഓള് ഭർത്താവും മാപ്പിള വീടറായി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ അല്ല, വേറെ സ്ഥലത്ത്. നമുക്ക് നാളെയും പറഞ്ഞു പറയാം. അപ്പൊ ഈ ഇവള് പുരയെ പോയിട്ട് ഭർത്താവിനോട് പറഞ്ഞു, ദേ മനുഷ്യ ഞാൻ അങ്ങാടിയിലൂടെ വരുമ്പോ തട്ടുന്നൂറാണ്ട് വരുന്ന ഒരു അലാക്കിന്റെ പെണ്ണാണ്, ഞാൻ അങ്ങാടിയിലൂടെ വരുമ്പോ മോയിൻകുട്ടി വൈദ്യർ പീഡിന്റെ കോലായി കുത്തിയിരുന്നു, എന്നെ ചീത്ത വിളിച്ച് നിങ്ങൾ പോയി രണ്ട് അടി കൊടുത്തിട്ട് പറഞ്ഞു. ഈ ഭർത്താവായ പഹയം പറഞ്ഞ് മോയിൻകുട്ടി വൈദ്യര സാധനം, ഞാൻ അടി കൊടുക്കാൻ പോയാ ഞാൻ രണ്ടു കൊടുക്കുമ്പോ നാല് തരുവാറ്. അന്നേരം പറഞ്ഞു നാല് കിട്ടുന്നത് നിങ്ങൾ എണ്ണണ്ട, കൊടുക്കുന്നത് എണ്ണുകാറ്. ഇയാൾ ഇറങ്ങി, അല്ലെങ്കിൽ ഇവളെടുത്ത് കിട്ടുവിടുന്നു, ഇവളെടുത്ത് കിട്ടുന്ന ഇയാൾ ഇറങ്ങിയിട്ട് ഇയാൾ മോയിൻകുട്ടി വൈദ്യരെ തല്ലാൻ പോലെ നേരെ കൊണ്ടോട്ടി സ്റ്റേഷനിൽ കേസ് കൊടുത്തു, കൊണ്ടോട്ടി സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് എസ് ഐ വിളിപ്പിച്ച് എല്ലാത്തിനും വിളിപ്പിച്ച് ഇങ്ങോട്ട് വാ. മോയിൻകുട്ടിനെ ഇവിടെ നിർത്തി, ആ പെണ്ണിനെ അപ്പുറത്ത് നിർത്തി, ഭർത്താവിന്റെ സെൻട്രൽ നിർത്തി. എന്നിട്ട് മോയിൻകുട്ടി ഈ പെണ്ണുങ്ങൾക്ക് പരിചയമുണ്ട് വെച്ചു, ഉണ്ട് സാർ, ഇതാരാണ്, നമ്മൾ അയൽവാസിയാ, എന്താ പേര്? പരീച്ചമ്മ. ഇവിടെ നിന്ന് അങ്ങാടിയിലൂടെ നിങ്ങൾ ചീത്ത വിളിച്ചു? ഇല്ല സാർ, ഞാൻ വിളിച്ചിട്ടില്ലല്ലോ. വിളിച്ചില്ലടി, ഇവിടെ പറഞ്ഞു വിളിച്ചില്ലാ. എന്റെ സാറേ, ഇവൻ എന്നെ കണ്ടനെ പറയാണ് പരീച്ചമ്മ നടക്കണ കണ്ട മേലെ കയറാൻ തോന്നുന്നു, ഈ പാഹ്യം പറഞ്ഞതാ. അപ്പൊ എസ് ഐ ചോദിച്ചു, മോയിൻകുട്ടി നിങ്ങൾ അങ്ങനെ പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു സാറേ, അത് ഇവിടെ ചീത്ത വിളിക്കലല്ലേ സാർ, ഞാൻ അവളെ പറഞ്ഞതല്ല, ഞാൻ ഒരു പാട്ട് പാടിയത്, ഞാൻ ഒരു പാട്ട് തരണം. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് ഒരു പാട്ട് തോന്നി, ഞാൻ പാടിയത്. എന്ത് പാട്ട്? ഞാൻ പറഞ്ഞ പരീക്ഷമ്മ നടക്കണ കണ്ട മേലെ കയറാൻ തോന്നുന്നു, ഇവിടെ കണ്ടപ്പോലെ പാടിയത് സാർ. ഞാൻ അവളെ പാടിയതല്ല, ഞാൻ ഒരു പാട്ട് പാടിയതാണ്. എന്താ പാട്ട് എന്ന് ചോദിച്ചു? ഞാൻ പാടിയത് ഇങ്ങനെയാണ്, പരീക്ഷമ്മ നടക്കണ കണ്ടാൽ മേലെ കയറാൻ തോന്നുന്നു. സാർ അങ്ങനല്ല, പരി പരി എന്ന് പറഞ്ഞാൽ കുതിര എന്നാണ് അർത്ഥം. പരി മലയാളത്തിൽ കുതിരയുടെ പര്യായ പദമാണ് പരി. കുതിര ചുമ്മാ വെറുതെ ചുമ്മ കേട്ടിട്ടില്ലേ? പരന്തിരിക്കുന്നുണ്ട് നാട്ടിലെ കഥയെന്തെന്ന അറിവുണ്ടോ? നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ അവിടെ ചുമ്മയുണ്ട്. ചുമ്മാ എന്ന് പറഞ്ഞാൽ വെറുതെയാണ്, അള്ളാന്റെ വിധി വെറുതെ ഇട്ട് നടക്കുന്ന മനുഷ്യർക്ക് കബർ ഓർക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോ അപ്പോ പരി കുതിര ചുമ്മാ വെറുതെ, അപ്പൊ പരി ചുമ്മാ കുതിര വെറുതെ, നടക്കല് നടക്കല് കാണല് കാണലല്ലേ. അപ്പൊ പരി ചുമ്മാ നടക്കണ കണ്ടാൽ, കുതിര വെറുതെ നടക്കണ കണ്ടാൽ, ഒരു കുതിര ഇങ്ങനെ വെറുതെ നടക്കുന്ന കണ്ടാൽ അതിന്റെ മേലെ കയറാൻ തോന്നുന്നതാ ഞാൻ പറഞ്ഞത്. അപ്പൊ എസ് ഐ അർത്ഥം വെച്ച് പഠിച്ചു, പതി കുതിര ചുമ്മാ ബർത്ത്, കാണല് കാണല്, കേക്കല് കേക്കല്, കേറല് കേറല്, കൊട്ടൊരു മോണ്ടത്ത് ഒരു ചവിട്ട പണിനും കൊടുത്തിട്ട് പറഞ്ഞു, അർത്ഥം പഠിക്കാണ്ട് സ്റ്റേഷൻ കയറി പല്ലി ചളി വെറുതെ കേസ് കൊടുക്കാൻ വേണു. രണ്ടു പോയി മോയിൻകുട്ടി വന്നിട്ട് ചിരിച്ചോണ്ട് പോകുമ്പോ എസ് ഐ വിളിച്ചു, മോയിൻകുട്ടി അർത്ഥം അങ്ങനെ തന്നെ അല്ലേ? മോയിൻകുട്ടി എഴുതി പറഞ്ഞു, അർത്ഥം അങ്ങനെ തന്നെ സാറേ, ഞാൻ പറഞ്ഞത് അവൾ തന്നെയാണ്.
അതാണ് ഓൺ വിട്ടു വിതറി ഭയങ്കര മനുഷ്യനാണ് വല്ലാത്ത ഭാഷയാണ് സംഗര ഭാഷയാണ് പറഞ്ഞാ തിരിയില്ല ചിലപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ അത് പറഞ്ഞാൽ എന്താണെന്ന് തിരിയില്ല അതാണ് സംഗര ഭാഷ അപ്പോ അബൂ ജഹൽ ഒട്ടകങ്ങൾ അറുത്ത് പത്ത് ഒട്ടകം ഫസ്റ്റിൽ അവന്റെ പേരിൽ അറുത്തു എന്നിട്ട് ആ ഒട്ടകങ്ങൾ അറുത്ത് ഇറച്ച് ചുട്ട് കള്ളും കുടിച്ച് പെണ്ണുങ്ങൾ നൃത്തവും കളിച്ച് പാട്ടും പാടി കടന്നുറങ്ങി ഉറങ്ങി നല്ല ഉറക്ക ഉറങ്ങിക്കൊണ്ടിരിക്കെ പെട്ടെന്നൊരു ദൂതൻ ഓടി വന്ന് മക്കത്ത് ബിരിയാണി ഓടി വന്നിട്ട് വിളിച്ചു പറഞ്ഞു ചില കള്ളിയുടെമാർ കണ്ട് ചിരി വന്നു കള്ളിയുടെമാർക്ക് ഒരു ഗുണമുണ്ട് എങ്ങനെ കള്ളുപിടിച്ചാൽ ഓന്റെ പൊരയിലെല്ലാം നോക്കില്ല വൈദറ്റൂലല്ല ഓന്റെ പൊരയിലേ പോവും ചിലപ്പോ പിറ്റേന്ന് വൈകുന്നേരം അവിടെ എത്തും എന്നാലും ഇന്ന് പോയിട്ട് ഇന്ന് എത്തൂല റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞല്ല വണ്ടി കൃത്യമായ ടൈമിൽ വന്നപ്പോ പറഞ്ഞു ഓ അൽഹംദുലില്ല ഇന്നും ഈ വണ്ടി കൃത്യമായിട്ട് വന്നല്ലോ അപ്പൊ വേറെ പറഞ്ഞു ഇത് ഇന്നലെ വരേണ്ട വണ്ടിയായിരുന്നു ഇതേ സമയത്ത് അപ്പൊ അതുപോലെ ഇത് ഏതെങ്കിലും ഒരു സമയത്തായാലും ഇവന് എത്തും പേർക്ക് എത്തും വേറെ പൊരമാറി കയറൂല കള്ളുടിയ അപ്പൊ ഈ ഇവങ്ങനെ കള്ളും കുടിച്ചിട്ട് ഇങ്ങനെ നല്ല ഉറക്കല്ലേ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്ന് ഒരു ചില്ലറ കുടിച്ചാലൊന്നും ഇവന് പൂസാവൂല കേട്ടോ അപ്പൊ ഇവനെ പൂസാണോ എത്ര കുടിക്കണോ ഒരുപാട് കുടിക്കണോ അപ്പോ ഇവൻ എഴുന്നേറ്റ് ഞാൻ അബൂ സുഫിയാന്റെ ദൂതനാണ് അപ്പൊ പറഞ്ഞു മുഹമ്മദിന്റെ കണ്ണു വെട്ടിച്ചിട്ട് നമ്മുടെ കച്ചവട സംഘം മക്കയിലെത്തിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണു വെട്ടിച്ചിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരു പ്രശ്നമില്ല രക്ഷപ്പെട്ട് മക്കത്തെത്തി ഇനി പിന്നെ നമ്മൾ വെറുതെ അങ്ങോട്ട് പോകണ്ടല്ലോ നമ്മൾ യുദ്ധത്തിന് പോകണ്ടല്ലോ നമ്മളെ ആവശ്യം എന്താ കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്തലാണ് അത് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയിട്ടുണ്ട് വെറുതെ ഒരു അലാക്കിന് പോകണ്ട അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരണം എന്ന് അബൂ സുഫിയാൻ പറഞ്ഞിട്ടുണ്ട് അപ്പ അബൂ ജഹൽ പറഞ്ഞു എന്താ പറയുന്നത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ എന്നിട്ട് ഒന്നുമില്ലെങ്കിൽ ഞങ്ങളെ പ്രതാപം അവിടെ കാണിക്കും മൂന്ന് ദിവസം അവിടെ താമസിക്കും ഞങ്ങൾ മൂന്ന് ദിവസം താമസിച്ച് ഞങ്ങളുടെ ഐശ്വര്യവും പ്രതാപവും നമ്മുടെ ശക്തിയും എല്ലാം ഒന്ന് കാട്ടിക്കൊടുത്തിട്ടേ വരൂ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു പോയാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകേണ്ടതാണ് കച്ചവടത്തിന് അപ്പൊ പിന്നെ മുഹമ്മദ് നമ്മളെ വരടിക്കൊരു സല്ലല്ലാഹു അതുകൊണ്ട് നമ്മൾ നമ്മളെ പ്രതാപം ഒന്ന് കാണിച്ചു കൊടുത്തിട്ടേ വരൂ അപ്പൊ ഈ വന്ന് പറഞ്ഞോ സന്തോഷത്തിലാ പറഞ്ഞു ഇന്ന് തിരിച്ചു വരും വിചാരിച്ചിട്ട് ഞാനാക്ക് തിരിഞ്ഞില്ല അപ്പോഴാണ് സുറൈഖ എന്ന് പറയുന്ന മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു ആ മനുഷ്യൻ അബൂ സുഫിയാൻ പറഞ്ഞയച്ച ദൂതം പറഞ്ഞത് നമ്മൾ എന്തിനായി ഗുരുമാലം വെക്കണത് നമ്മളെ സംഭവം എന്താ നമ്മക്ക് കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്തണം അതാണ് നമ്മുടെ സംഭവം പക്ഷെ ഇപ്പോ നമ്മള് യുദ്ധത്തിൽ പോകുന്നത് കാരണം ആവശ്യമുള്ളതിനെ യുദ്ധം ചെയ്യും അനാവശ്യത്തിനല്ല നമ്മൾ ആരോടാ അവിടെ പോയി യുദ്ധം ചെയ്യേണ്ടത് നമ്മളെ കുടുംബക്കാരാണ് അനുജൻ അപ്പുറത്തുണ്ട് ബാപ്പ ഇപ്പുറത്തുണ്ട് മകൻ അപ്പുറത്തുണ്ട് ഉപ്പ ഇപ്പുറത്തുണ്ട് ഇങ്ങനെ പരസ്പരം കുടുംബക്കാരോട് യുദ്ധം ചെയ്യാനല്ലേ പോണത് അതുകൊണ്ട് അയാൾ പറഞ്ഞത് മാന്യമാണ് നമ്മൾ തിരിച്ചു ഒരു ചതിയമാനം കൊണ്ട് വിരിക ജനറുകളിൽ വിരുത്തലായി ജഹൽ മുഴിക്കു നീ മുന്തി നടക്കിലോ വെറുതെ പെരുകിണ്ടം ഭവിക്കുമേ ഇവർ പെടുക്കുമേ വല്ല കൊടുക്കിലോ ഇതിന്റെ നെടുകളെ അറുക്കയും അത് ഭുജിക്കയും ഹംബ്ര കുടിക്കയും നമുക്കുള്ള മൂറാതെങ്കിൽ ഇനി ഫരിജിയോ നനവ പുലനാമടങ്കി ജോഹഫത്തെ തലത്തിന്ന് ഇവ മൊളിച്ചൊന്നേ അഹിനസുമന്നേ ഒരു ജീവമിയത്ത് പേരുകൾ നടത്തമായി മക്കത്തണവിന്നേ ഇരുന്ന് നടികളെ അറുക്കയും
അത് പൂജിക്കയും ഖംറ് കുടിക്കയും ഇടര ഭജദ ശാടിക്കയും ദഫ് മണിക്കയും ചുള വിളിക്കയും ഈ ദൂതൻ വന്ന് വിവരം അങ്ങോട്ട് പറഞ്ഞപ്പോ സുറൈക്ക എന്ന് പറയുന്ന മനുഷ്യൻ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ഇനി നമ്മൾ ഇവിടെ നിന്ന് യുദ്ധം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയാൽ അത് തമ്മാടിത്തരെന്നാ പറയാം യുദ്ധം എന്നല്ല പറയാം ഇനി പോകുന്നത് തമ്മാടിത്തരത്തിലേക്ക് നാശത്തിലേക്കാണ് നമുക്കൊരു യുദ്ധത്തിന്റെ ഒരു ആവശ്യമില്ല കാരണം സമ്പത്ത് കൈക്കലാക്കും നമ്മളെ സമ്പത്ത് നഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞത് നമ്മളൊക്കെ അതെ ആ സമ്പത്ത് സുരക്ഷിതമായി മക്കയിലെത്തി പിന്നെ എന്തിനാണ് നമ്മൾ യുദ്ധത്തിന് പോണത് വെറുതെ അപ്പുറം ഇപ്പുറം കടിച്ചു കയറാണ് ബന്ധുക്കൾ തമ്മിൽ തലവെട്ടി കൊല്ലാനോ അതുകൊണ്ട് ഞാനില്ല 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 എന്ന് സുറൈക്ക പറഞ്ഞപ്പോ ഞാനില്ല എന്ന് പറഞ്ഞപ്പോ കുറെ ആളെ ഇതിനോട് പറഞ്ഞു ആ സുറൈക്ക പറഞ്ഞത് കാര്യം ഞാനില്ല ഞാനുമില്ല ഞാനുമില്ല ഞേ ഞാനുമില്ല ഞാനുമില്ല ഞാനില്ല 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 ആളിങ്ങനെ കൂടി കൂടി വന്നു അബൂജാഹിൽ നോക്കുമ്പോ സുറൈക്കയുടെ കൂടെ 300 ആള് 300 എത്ര പുറപ്പെട്ടത് 1250 300 ആളെ കണ്ടു അതുകൊണ്ടാണ് സുറൈക്കക്ക് അഹ്നസ് എന്ന് പേര് അഹ്നസ് ബിൻ സുറൈക്ക എന്ന് പേര് അഹ്നസ് എന്ന് പറഞ്ഞാൽ പിന്മാറിയവൻ എന്നാണ് പിന്മാറിയവൻ അഹ്നസ് പിന്മാറി പോയാൾ അന്ന് പേരിട്ടതാണ് അഹ്നസ് എന്ന് സുറൈക്ക അഹ്നസ് ബിൻ സുറൈക്കയുടെ കൂടെ 300 ആള് പിരിഞ്ഞു 1250 950 ബാക്കിയായി അപ്പോ അബൂജഹലിനെ ബാക്കിയുള്ളവര് ഇങ്ങനെ ആളുങ്ങൾ പോകുമ്പോ ഞമ്മിങ്ങനെ പോവല്ലോ ഇപ്പൊ ഒരാൾ എണീച്ചോണ്ട് പോയി നോക്കിയട്ടെ കുറച്ച് മോന്റെ വെക്ക് വേറെ ആളും ഇനിയും പോന്നാണോ ഇനിയും പോന്നാ ചില ആള് പോവാൻ വേണ്ടിട്ട് എന്താ തട്ടിപ്പാക്ക് അറിയോ ഫോൺ എടുത്ത് പ്രത്യേകിച്ച് വെക്കും ഹലോ ഞാൻ വരുന്നുണ്ട് അസ്സലാമു ഒരു ഫോണും ആ പഹേന വന്നിട്ടില്ല അപ്പൊ പോവാൻ വേണ്ടി എടുത്ത് തട്ടിപ്പാക്കി ഇത് കൊറേ കാലം നമ്മ കണ്ടതാ മനുഷ്യന്മാരെ ഇത് അമ്മക്കറിയാ അപ്പോ ആളിങ്ങനെ പോയിക്കും പോയക്കും തോന്നിപ്പോ ഇവൻ എഴുന്നിട്ട് അബൂജാൽ എഴുന്നേറ്റിട്ട് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു പ്രിയപ്പെട്ട ജനത എന്റെ യുദ്ധ സംഘമേ നമുക്കൊരു ബാലിപ്പോൾ കഴിഞ്ഞു പോയി സുറയ്ക്കും മകൻ ഒന്നിച്ചുള്ള രീന ഒരു വ്യസനമായിരുന്നത് ഷീഫ ഇടയിൽ അവനത്തൊരുവർ കൂടുകൾ ജയക്കേടാൽ എങ്കും ഭവിക്കലാം ഇതൊക്കെ നാം എന്തുക്കുവതെല്ലാം ഹൈമ എടുക്കല ഉടൻ നടക്കലാം അഹ്നസിനെ സുറൈക്കന്റെ കൂടെ ആള് പോകുന്ന കണ്ടപ്പോ 300 ആള് മാറിയെന്ന് കണ്ടപ്പോ അബൂജാൽ എഴുന്നേറ്റ് പറഞ്ഞു ജനങ്ങളെ ഈ അഹ്നസ് ഉണ്ടല്ല ഈ സുറൈക്ക ഓ നമ്മളെ കൂടെ കൂടിയാൽ നമുക്ക് ദുർലക്ഷണം ഓ നമ്മളെ കൂടെ ഉണ്ടോ നമ്മളെ കാര്യം പോക്കാണ് ദുർലക്ഷണമാണ് അവൻ അലാക്ക് സാധനം ഓ നമ്മളെപ്പറ ഉണ്ടായാ നമ്മൾ തോറ്റു ഇപ്പൊ ആ വലാല് മുസീബത്ത് അങ്ങ് കഴിഞ്ഞു പോയി അത് പോയി കിട്ടി അതിന്റെ കൂടെ കുറെ ലക്ഷണം കട്ടം പോയി ബാക്കിയുള്ളവർ അടിപൊളിയാണ് നിങ്ങൾ ഉഷാറാണ് നിങ്ങൾ ധീരന്മാരാണ് നിങ്ങൾ ശൂരന്മാരാണ് നിങ്ങൾ പരാക്രമിയാണ് അങ്ങനെയല്ല ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ബാധത്തിന് ഗുണവൻ വരെ എണീച്ചൂലേ സുഹൂലാണ്ട് കിടക്കുന്ന വരെ സൂക്കോട് മാറി പോകും ഓനോട് പോയിട്ട് പറയുന്നു നീ ധീരനാണ് നീ ശൂരനാണ് നീ പരാക്രമിയാണ് ഞാ അങ്ങനെ കേട്ടിട്ടില്ല ആരോരുത്തൻ കള്ളവോട്ട് ചെയ്തിട്ട് മെച്ചാളെ വോട്ട് ചെയ്തു ഇലക്ഷൻ പേരിയ മെച്ചാളെ വോട്ട് ചെയ്തിട്ട് പോയി അപ്പോ പട്ടിക നോക്കുമ്പോ കുറെ മെച്ചാളെ വോട്ട് ചെയ്തു അപ്പം ഓരോരുത്തൻ പറഞ്ഞു ഓ ഇതാണ് പുതിയ മുദ്രാവാക്യം ഇല്ല നിങ്ങൾ മരിക്കുന്നില്ല എന്നല്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ നമ്മളിലൂടെ ഇങ്ങനെ ജീവിക്കുന്നു നമ്മ വോട്ട് ചെയ്തോളൂ നിങ്ങൾ വെച്ചോ അങ്ങനെയുണ്ട് അപ്പോ ബാധത്ത് കിടന്നവരെ എണീച്ചു പോയിട്ട് നീ നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ അറബികളൊരു സുഖമില്ലാത്താളെ കാണാൻ പോയാൽ സുഖമില്ലാത്തവരടുത്ത് പോയിട്ട് അറബികളെന്താ പറയാറില്ല അള്ളാ അള്ള എനിക്ക് ശിഫ തരട്ടെ ശിഫ അള്ളാഹ് അള്ളക്ക് ശിഫ തരട്ടെ പെട്ടെന്ന് രോഗം മാറട്ടെ എന്നല്ല പറയാ മലയാളികളായ നമ്മളെ കാണാൻ പോയെങ്കിൽ നമ്മളെന്താ പറയാറിയോ
സുഖമില്ലല്ലേ പടച്ചോനെ ഇതേ രോഗം വന്നിട്ട് എന്റെ കാരണം ഒരു മച്ചി ഇക്കടന്നോടെ കഥ ഗതിച്ചു നോക്കിയാട്ടെ നമ്മൾ പോയി ഓനോട് പറയും ഇങ്ങനത്തെ രോഗം ഇപ്പൊ കൂടിയിട്ടുണ്ട് കേട്ടാ ഇതേ രോഗം വന്നിട്ട കഴിഞ്ഞ ആഴ്ച എന്റെ കാരണം ഒരു മച്ചിന് ഇത്രയും ഉണ്ടായിട്ടില്ല ലേശം കുറവായിരുന്നു അതോടെ മറ്റവരുടെ അരമരിക്കൽ വെച്ചു ഓന്റെ പകുതി വെച്ചിട്ടുണ്ടോ നമ്മൾ ഓൻ മരിക്കും തോന്നിയാൽ ഓനക്ക് പ്രത്യാശ കൊടുക്കണ്ടേ ശിഫയാക്കി തരട്ടെ ബർക്കത്ത് എടുങ്ങനെ ഒന്ന് ദ്വാരന്ന് കൊടുക്കണം മരിച്ചന്മാരെ കാണാൻ പോയാല് നമ്മള് നമ്മളെ കാര്യം പോക്കാം നമ്മള് നമ്മളെല്ലാത്തിനും വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മളെല്ലാത്തിനും ചില ആൾക്കാർക്ക് ആശുപത്രിയിൽ അങ്ങോട്ട് പോയിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്തെന്ന് പറയുന്ന ആളുണ്ട് കാണാൻ പോയിരുന്ന ആള് ബ്രെഡും ഫ്രൂട്ട്സും കൊണ്ടുവരുമല്ലേ അതിന് വേണ്ടിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന ആളുണ്ട് ഗവൺമെന്റ് ആശുപത്രി പോയി ഒറ്റക്കടത്ത കൊടുക്കും അവിടെ വലിയ വിഷയം പറ്റും കാണാൻ വരുന്ന ബ്രെഡ് ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുവരും തിന്നാ കിടക്ക തിന്നാ കിടക്ക ആരാന്നൊരു നല്ല ബോധം തരട്ടെ ഇങ്ങനത്തെ ബോധം വേണ്ട ഏത് ഫ്രൂട്ട്സ് കിട്ടാൻ വേണ്ടി ആശുപത്രി പോയി കിടക്കും അബൂജയിൽ ബാക്കിയുള്ളവരോട് പറഞ്ഞു നിങ്ങൾ ധീരന്മാരാണ് ശൂരന്മാരാണ് പരാക്രമികളാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ലക്ഷണം കെട്ട മുസീബത്തുകളൊക്കെ ഒഴിഞ്ഞുപോയി എന്ന് നമ്മൾ ഉച്ചാറാണ് പിന്നെ അബൂജയിൽ പറഞ്ഞു നമുക്ക് അപ്പൊ നേരം പറഞ്ഞു ബാബാ എനിക്ക് കൂടുതൽ നിന്നുകൂടാ ഹുജഫത്ത് എന്ന സ്ഥലത്താണുള്ളത് എനിക്ക് കൂടുതൽ അവിടെ നിന്നുകൂടാ കാരണം ഇനിയും ആൾക്കാർക്ക് തോന്നിയിട്ട് പോയെങ്കിലോ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പെട്ട സ്ഥലം വിടാനോ അങ്ങനെ അവര് ജുഫനത്ത് എന്ന സ്ഥലത്തിലേക്ക് ആ സംഘം അങ്ങനെ തന്നെ പുറപ്പെട്ടു ചുമയും തന്റെ ജത്തിയാബുദുൽമന സവരേണ്ട് തുടർമക്കണലുള്ള ജുഹൈമ തുഞ്ചലി കനിന്റെ ഗമനാമ നടന്താർ മുതിർന്നാകയുമേത്തി ഞെട്ടി ഉണർന്നേ മറ്റ് കാമിൽ വിളിത്ത് മൊളിൻ്റെ സിനഹോർഗളെ കേട്ടി ഞാനിൻ്റെ സമയ കണ്ട ജപാൽ കനവിൻ്റെ വീടുകൾ ചുമയും കിഴിത്തേലി വന്നിട്ട് അന്ന് തലേ ദിവസം ഒട്ടകത്തെ അറുത്തത് അബൂജഹലായിരുന്നുവെങ്കിൽ അവന്റെ അവന്റെ വിഹിതമായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ദിവസം ജുഫനത്തിൽ എത്തിയപ്പോഴും ഉത്തപ്പത്തിന്റെ നേതൃത്വത്തിൽ ഒട്ടകത്തെ അറുത്തു ഒരു ഒമ്പത് ഒട്ടകത്തറുത്ത് ചുട്ട് തിന്ന് കള്ളും കുടിച്ച് നല്ല ഉറക്കാം ഇതന്നെ ഇവരെ മെയിൻ പരിപാടി ഒട്ടകത്ത് തിന്ന ചുട്ട് തിന്ന കള്ളു കുടിക്ക ഉറങ്ങ നല്ല രസമില്ല പരിപാടി നല്ല രസമില്ല പരിപാടി കള്ളും കുടിക്ക കള്ളു കുടിച്ചാലേ ഒരു സുഖം ഉണ്ട് എന്താ പറഞ്ഞാല് പരിസര ബോധം കണ്ടുപോകണം അതാവും നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ കള്ളു കുടി ഇപ്പൊ കുടി നിർത്തി പൊടിയാക്കിയാളുണ്ട് കുടി നിർത്തിയിട്ട് പൊടിയാക്കിയാളുണ്ട് തോണ്ടിട്ട് നമുക്ക് നാളെ കണ്ടു നിങ്ങൾ ഓനോട് സലാം പറഞ്ഞാൽ നല്ല ഇറങ്ങാം അങ്ങനെ പോവാ അങ്ങനത്തെ അപ്പോ അബൂജഹൽ വിപ്പിരി അടിച്ച് ഉസാറിൽ കിടക്കാണ് ആ സംഘത്തില് റസൂലുള്ളാഹിന്റെ കുടുംബത്തിലുണ്ട് അബ്ദുൽ മനാഫിന്റെ കുടുംബത്തിൽപ്പെട്ട ജുഹൈം ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം കുടുംബക്കാരാണ് യുദ്ധ ആരോടെ യുദ്ധം ചെയ്യുമ്പോൾ അപ്പുറം കുടുംബക്കാർ ഇപ്പുറം കുടുംബക്കാരുടെ മൊത്തം കുടുംബക്കാരാണ് അവര് ലായിലാകില്ലെന്ന് വിശ്വസിച്ചു ഇവരത് വിശ്വസിച്ചില്ല പക്ഷെ രക്തബന്ധം നോക്കിയാൽ എല്ലാം കുടുംബക്കാരാണ് ഉത്തപത്തിന്റെ മകൻ അബൂ ഖുദൈഫ റളിയല്ലാഹു അൻഹു സുൽത്താന്റെ കൂടെയാണ് ഉത്തപത്തിന്റെ മറ്റേ മകൻ വലീദ് ഉത്തപത്തിന്റെ കൂടെയാണ് ഇങ്ങനെയൊക്കെയാണ് യുദ്ധം ഉണ്ടാകാൻ പോണത് അപ്പോ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട ജുഹൈമിന്റെ കൂട്ടത്തിൽ അബ്ദുൽ മനാഫിന്റെ കുടുംബത്തിൽപ്പെട്ടതാണ് അബ്ദുൽ മനാഫ് റസൂലുള്ളാഹിന്റെ കുടുംബമാണ് അബ്ദുൽ മനാഫ് വംശത്തിൽപ്പെട്ട ആളുകളുണ്ട് ഈ മനുഷ്യൻ അന്ന് രാത്രിയിൽ ഉറക്കം കണ്ടു ഇത് അള്ളാഹിന്റെ കുദർത്തുകൾ കണ്ടു ഈ കുടുംബക്കാരെ കാണുന്നുള്ള
ഈ കുടുംബക്കാരെ കിനാവാണ്. അതുകൊണ്ടാണ് എന്താ അബൂജാൽ ദേഷ്യം പിടിക്കുന്നത്. അബൂജാൽ ചോദിച്ച ചോദ്യം ഉണ്ട്, എടാ ഞാനൊക്കെ പിടില്ലേ, ഞാനെന്താ കിനാവ് കാണാത്തെ, എനക്കെന്താടാ കിനാവ് കാണാനുള്ള വകുപ്പില്ലേ, ഞാനെന്താ കിനാവ് കാണാത്തെ, എന്താ മുഹമ്മദിന്റെ കുടുംബക്കാർ മാത്രം കിനാവ് കാണുന്നു. ഇതാണ് അബൂജാലിന്റെ വാദം. ഒരു തര അസൂയ ആയിരുന്നു അഹംകിന്, ഒരു തര അസൂയ, പീരാന്തനാന്ന് ഒരു തര സൂയ. കാരണം റസൂലുള്ളാഹിന്റെ കുടുംബക്കാർ മാത്രമാണ് കിനാവ് കാണുന്നത്. സംഭവം ഒക്കെ നടക്കുന്നുണ്ട്, അബൂജാൽ ചോദിക്കുന്നു ഞാൻ എന്താ കിനാവ് കാണാത്തത്, ഏടിവം കിനാവ് കാണാ, കിനാവ് കാണണമെങ്കിൽ മര്യാദ കുറക്കണ്ടേ, മര്യാദക്കല്ലല്ലോ. എപ്പോ കുറച്ച് പൂസായിട്ടില്ല കണ്ട കിനാവിന്റെ ഓർമ്മ ഉണ്ടാവില്ല, നേരം പെടുത്താൻ കിനാവ് കാണണം. അങ്ങനെ ചില ആള് ഉറങ്ങാണ്ട് കിനാവ് കാണുന്നുണ്ട്, ഉറങ്ങാണ്ട് കിനാവ് കാണുന്നാളുണ്ട് നമ്മളെ കൂട്ടത്തില്. അതുകൊണ്ടില്ല നിങ്ങള് ഉറങ്ങാണ്ട് കിനാവ് കണ്ടേപ്പെട്ടത് ഒന്നിവേ. ചില ആൾക്കാരിൽ ഇങ്ങനെ ഇരുന്നിട്ട് കിനാവ് കാണും, ഈ ഉറങ്ങാണ്ട് കിനാവ് കാണുമ്പോ ഹിന്ദിപ്പാട്ട് വരും, ഹിന്ദിപ്പാട്ട്, ഹിന്ദിപ്പാട്ട് ഇങ്ങനെ വരുന്നതാണ്. ഒരു പ്രത്യേകമാണ്. കുട്ടികളൊക്കെ ഇപ്പൊ മാലാഖായിട്ടുള്ള, ഇപ്പം വേറും സിനിമാ പാട്ടും ഹിന്ദിപ്പാട്ടും അല്ല, ഇങ്ങനെ കൽബ് കേറിയിട്ട് ഒരുത്തരല്ല. വെള്ളിയാഴ്ച ചുമയൊക്കെ പള്ളിയിലെ ഒതുകൊടുത്ത് കേറുമ്പോ അതിന്റെ അടുത്തൊരു ഇതൊന്നുമില്ല, ചൂടി പടം കാലുവർത്താൻ വേണ്ടി കാലൊക്കെ പാട്ട് പറഞ്ഞു. പെരുന്നാളിന് എന്റെ മഹല്ല പള്ളിയിൽ നമ്മൾ ഈ പരിസംഖ്യ വിരിക്കാൻ പെരുന്നാളിന് കൊടുത്തിരിക്കുമല്ലോ, കുറച്ച് ആൾക്കാരടിയിട്ടുണ്ട്. അപ്പൊ അവരോട് പൈസ വാങ്ങിയിട്ട് റെസീറ്റ് മുടിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ മൂന്നാല് പതിൽകാളികൾ വന്നു പള്ളി കയറി, ഇവര് രണ്ട് ടിക്കറ്റ് പള്ളിക്കാരൻ ടിക്കറ്റ് വേണോ, രണ്ട് ടിക്കറ്റ്, ഇത് പരിസരം സീറ്റ് കൊടുക്കുന്നു. അപ്പൊ അവൻ വിചാരിച്ച് പള്ളിക്കാരൻ കയറിയിട്ട് ഇതൊന്നും അറിയില്ലല്ലോ, പള്ളിയൊന്നും ഇവര് കയറിയിട്ടൊന്നുമില്ലല്ലോ അടച്ചോനെ. എല്ലാവർക്കും നല്ല ബോധ്യം ഇവർക്ക് കൊടുക്കട്ടെ, നമുക്ക് അങ്ങനെ നല്ല ഉറക്കിന് ഇങ്ങനെ കാണാണ്. ഒരു ഒട്ടകക്കാരൻ പറഞ്ഞു, ഒരൊട്ടകപ്പുറത്ത് ഒരു ചെറുപ്പക്കാരനോട്, അങ്ങനെ ഒട്ടകക്കാരൻ ചെറുപ്പക്കാരനായ ആ ഒട്ടകത്തിന്റെ പുറത്ത് ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് തന്റെ കയ്യിലുള്ള വാള് കൊണ്ട് ഒട്ടകത്തിന്റെ പെരടിക്ക് ഒരു വെട്ടു കൊടുത്തു. ഒട്ടകത്തിന്റെ പെരടിക്ക് വെട്ടി ഒടിഞ്ഞ കഴുത്തുമായിട്ട് ഈ ഒട്ടം ഓടാൻ തുടങ്ങി. ഈ മുറിഞ്ഞ കഴുത്തുകൾ തൂങ്ങിയ കഴുത്തുമായിട്ട് ഒട്ടകങ്ങനെ ഓടാൻ തുടങ്ങി. അബൂജഹൽ അടക്കമുള്ള കോലകമ്പന്മാരുടെ ടെന്റ് മുഴുവൻ ഒട്ടകം കയറി ഇറങ്ങി. എല്ലാ മനുഷ്യന്മാരുടെ ശരീരത്തിലും ഒട്ടകത്തിന് ചോര തെറിക്കാൻ തുടങ്ങി. ചോര തെറിക്കാത്ത ഒരു കുട്ടി പോലും ആ സംഘത്തിൽ ബാക്കിയില്ല. എല്ലാവരുടെ ശരീരത്തിൽ ചോര തെറിച്ചിട്ട് ഒട്ടകം തുടങ്ങിട്ട് എല്ലാവരുടെ ശരീരത്തിലും ഇങ്ങനെ ചോര തെറിക്കാൻ, ചോര ഇങ്ങനെ ചെറിച്ചു പോവാൻ. ആ ഭയാനകരമായ കിനാബ് കണ്ട് ജുഹൈം ഉറക്കത്തിട്ട്, ജുഹൈമിന് പിന്നെ ഉറക്കം കിട്ടുന്നില്ല, പേടിച്ചു പോയി. ജുഹൈം ഇങ്ങനെ ടെന്റ് പുറത്തിറങ്ങി, നിലാവട്ടത്തില് അവിടെ അവിടെ ഇങ്ങനെ ടെന്റ് കെട്ടിട്ട് എല്ലാം ഉറങ്ങാൻ. ജുഹൈമിന് ടെന്റ് പുറത്തിറങ്ങിയിട്ട് സമാധാനം കെട്ടിട്ട് ആരോടും പറയണല്ലോ, ഇങ്ങനെ പോയി. ഈ യുദ്ധം മോശമാണ് ജുഹൈമിന് തോന്നി. ഇത് യുദ്ധക്കളത്തിലേക്ക് പോകുന്നവന് സംഭവിക്കുന്ന അപകടത്തെ കുറിച്ചുള്ള ബോധമാണ്. അതുകൊണ്ട് യുദ്ധം ഇല്ലാണ്ടാക്കണം. യുദ്ധം ഇല്ലാണ്ടാക്കാൻ എന്താ മാർഗം? ഇതിപ്പോ അബൂജാലിനോട് നേരിട്ട് പറയാമെങ്കിൽ ആ പീരാന്തൻ ചിലപ്പോ തല്ലു. ഓ ലോക അതുകൊണ്ട് ഇപ്പൊ ആരോട് ഇത് പറയാ? അപ്പൊ തോന്നി ഉത്തുമത്തിനോട് പറയാ. ഉത്തുമത്തെ മെയിൻ സുഹൃത്താണ്. ആരെ? അബൂജഹലിന്റെ മെയിൻ ചങ്ങായിയാണ് ഉത്തുമത്ത്. ഉത്തുമത്തോട് പറഞ്ഞു നോക്കുക, ഉത്തുമത്ത് പറഞ്ഞാൽ ചിലപ്പോ ആ പിരാന്തം സ്വീകരിച്ചാലോ എന്ന് കണക്കൂട്ടിട്ട് ഉത്തുമത്തിന്റെ ടെന്റ് പോയി. മെല്ലെ വിളിച്ചു ഉത്തുമത്തിങ്ങനെ ചിന്തട വെച്ചു, ഒരു കാര്യം പറയാനുണ്ട്. ആ ഇങ്ങോട്ട് അപ്പൊ ചോദിച്ചു, ടെന്റിൽ വേറെ ആരുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ, വലിയതുണ്ട്, ഓൻ ഉറങ്ങുന്നുണ്ട്, നീങ്ങ. അങ്ങനെ പോയി അടുത്തിരുന്ന് എന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഒരു കിനാവ് കണ്ടിട്ട് വരികയാണ്. എന്താ? ഒരു ഒട്ടകത്തിന്റെ മേലൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഒട്ടകത്തിന്റെ പെരടിക്ക് ഒരു വെട്ടുകൊടുത്ത പൊട്ടം കറങ്ങി മൊത്തം.
ഒട്ടകത്തിന്റെ ശരീരത്തിൽ നിന്ന് ചോര തെറിക്കാത്ത മറ്റൊരാളും നമ്മുടെ കൂട്ടത്തിലില്ല. എല്ലാരെ ശരീരത്തിലേക്ക് ചോര തെറിച്ചിട്ടുണ്ട്. ഇതൊരു വലിയ വലിയ അപകടമാണെന്ന് തോന്നാറ്. നമ്മൾ വെറുതെ പോവാണ്. ഈ അലാക്കിന്റെ പിരാന്തനോട് അത് പറഞ്ഞാൽ കേൾക്കുമല്ലോ, ഓ നമ്മൾ അലാക്കിനെ, നമ്മൾ ഇത് മരിക്കാനായിട്ട് പോവാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് ഈ യുദ്ധം ഇല്ലാണ്ടാക്കിയത് തിരിച്ചു വരാൻ പറ. നമുക്ക് നാട്ടിൽ പോവാ, പെണ്ണുങ്ങളെ കുട്ടികളെല്ലാം പൊരയിലുണ്ട്. ഉത്തുപത്തിനും പേടിയായി. ഉത്തുപത്തും പറഞ്ഞു വലിയ താല്പര്യമില്ല. എന്നാലും ഈ അലാക്കിന്റെ അമ്മക്കിനോട് എങ്ങനെ പറയാ? രാവിലെ പറയാല്ലേ. അപ്പോ ജോയിമ പറഞ്ഞു, നേരം വെളുക്കണ്ട, നേരം വെളുക്കുമ്പോ ആളെ കൂട്ടത്ത് നമുക്ക് കളിയാ, ഇപ്പൊ തന്നെ പോവാറില്ല. അങ്ങനെ രണ്ടാളും കൂടി പോയി. ഉത്തുപത്തു ജോയിമ കൂടി പോയി. അബൂജയില് പോത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നു. ഉത്തുപത്ത് മെല്ലെ കേറി വിളിച്ചു, ഒരു കാര്യം പറയാൻ വന്നത. നിനക്കും തുടങ്ങിയോടോ ആട്ടപ്പാതിരാക്ക് കാര്യം പറയല്. എഴുന്നേറ്റിരുന്ന് ഈ തടിമാടനായ അബൂജാൽ എഴുന്നേറ്റിരുന്നു. ചോദിച്ചു, എന്താ എന്താ നീ രാത്രി പറയാൻ വന്നത്? അപ്പം പറഞ്ഞു, പറഞ്ഞു ജുഹൈമ പുറത്തുണ്ട്. ജുഹൈമ അബ്ദുൽ മനാഫിന്റെ കുടുംബത്തിൽപ്പെട്ട ജുഹൈമോ? ആ അന്തകോ കിരാവാടിയിലുണ്ടാവും. ആര് പറയുന്നത്? ഈ അലാക്കിന്റെ കാക്ക ജുഹൈമല്ലേ? അബ്ദുൽ മനാഫിന്റെ കുടുംബത്തിൽപ്പെട്ടല്ലേ? അവരെ കുടുംബത്തിൽ വെറും കിനാവ് ആണല്ലോ പണി. ആ എന്തുണ്ടാവും? അത് പറയാണ് നീ വന്നത്? അല്ല, അത് പിന്നെ അവന് തരാൻ ഒരു ചെറിയ മടി. എന്നിട്ട് എന്താ സംഭവം? എന്താ സംഭവം? ഇങ്ങനെ ഇത് പറഞ്ഞ ബാബുജാന് നട്ടപ്പാതിരാക്കടിച്ച് കൈയടിച്ച് ഒരേ കരം കോട്ടിച്ചിരിത്തോണ്ടുജാഹിലും ബിണ്ട കൂരൽ പെട്ടോത്തിട വേണ്ടി തലത്തി നേടലുകൾ ചുമയും കിളിത്തേലി നിലയാക്കിയിരുന്ന അന്തലയിലേ മനാഫിന്റെ മക്കൾ തന്നെ കാണുന്നതെന്ത് കിനാക്കൾ കാട്ടിച്ചൊല്ലും ഹിയാൽ നിതമെങ്കിൽ കണ്ടിടണ്ടയോ ഞാൻ ഉണ്ട് ചൊങ്കിൽ ചുമയും കിഴിത്തേലി നിലയാക്കിയുണ്ട് അന്തലയിലെ മഹാപിരാന്തനായ അബൂജഹലിൽ ടെന്റിൽ നിന്ന് പുറത്തിറങ്ങി ഒരേ കയ്യടി. അപ്പൊ ജുഹൈം ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കയ്യടിച്ച് കയ്യടിച്ച് ജുഹൈമിന്റെ അടുക്കൽ വന്ന് പോർത്തൽ അടി കൊടുത്ത് പറഞ്ഞു, ഞാനൊക്കെ കിനാബ് കാണാൻ മാത്രം തടിയും പണ്ടും കണ്ടു ഇല്ല. ആണ് ഞാനൊന്നും കാണത്തെ? അബ്ദുൽ മനാഫിന്റെ കുടുംബത്തിൽ മാത്രം നബിമാരും നബിച്ചുമാരും. ഒരാള് നബി എന്ന് പറഞ്ഞ അടിച്ചു പുറത്താക്കി മക്കത്തെ മദീനത്തേക്ക് വിട്ടു, മറ്റൊരാള് നബി എന്ന് പറഞ്ഞു നബിച്ചി എന്ന് പറഞ്ഞു. ആരാത്തിക്ക കുറച്ച് കഴിഞ്ഞപ്പോ അബ്ദുൽ മനാഫിന്റെ കുടുംബത്തിൽ നമുക്കൊക്കെ കുടുംബമല്ലോ, നമ്മളെ കുടുംബത്തിൽ നബി വരാത്ത. അതുകൊണ്ട് ഈ കള്ളക്കിരാമം നടക്കൂല, ശരിയാവില്ല. അതുകൊണ്ട് തെറ്റോ ഞാനല്ലേ പൗജ അളവം മൊളി ശുദ്ധ കളവ അതിക്ക കൊപ്പിത്തൂറ്റക്കിനാവുന്ന തലത്തി അളവൻ മൊളി ശുദ്ധ കളവ അതിക്ക കൊപ്പിത്തൂറ്റക്കിനാവ ജുഹൈമാകും സഹീറ നബിയാം മഹമൂദ് കബീറ നെടുകൾ ചുമയും കിഴിത്തേലി നിലയാക്കിയൊന്ന് അന്തലയിലെ. അബൂജഹൽ പറഞ്ഞു, ഈ അബ്ദുൽ മനാഫിന്റെ കുടുംബക്കാർ കിനാബ് നബിയാകാൻ
आतिक कंड किनाव संभव अब संभव मेल पर आरुम कल पर അബൂജഹൽ പറഞ്ഞു ഞാനിതൊന്നും സ്വീകരിക്കില്ല ഇതൊക്കെ പേക്കിനാവുകളാ ആത്തിക്ക കണ്ട കിനാവ് എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു വെച്ചാൽ അവർ മെല്ലെ പറഞ്ഞ ആളോടൊന്നും പറയണ്ട അപ്പൊ പറഞ്ഞു ജുഹൈമും ആ കുടുംബത്തിൽപ്പെട്ട ആളാണ് ജുഹൈമെ കണ്ട കിനാവും ശരിയായാലോ അപ്പൊ അബൂജഹൽ പറഞ്ഞു അത് ശരിയാകുമ്പോ നോക്കടോ ഇപ്പം ഉണ്ടണ്ട അത് സംഭവം നടക്കുമ്പോ അന്നേരം നോക്കാം പക്ഷെ ഇപ്പം നമ്മൾ തിരിച്ചു പോയാല് ഭയങ്കര പ്രശ്നമാണ് ഉത്തുപത്തോട് പറയാം നമ്മൾ ഈ ഘട്ടത്തിൽ തിരിച്ചു പോയാൽ പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളൂലടോ നമ്മൾ ഭീരുക്കളാണെന്ന് മദീനത്തുകാർ വിധി എഴുതും അതുകൊണ്ട് നമുക്ക് യുദ്ധം നടത്തിയില്ലെങ്കിൽ തരക്കടില്ല രണ്ടു മൂന്ന് ദിവസം അവിടെ പോയി ഇരുന്ന് അടിച്ച് പൊളിച്ച് കാളിച്ച് ലാവലാക്കി നമ്മളെ ശക്തി ഒന്ന് കാണിച്ചു കൊടുത്ത് തിരിച്ചു വരാം സത്യത്തിൽ അബൂജഹൽ പോലും യുദ്ധം നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്ന് ചരിത്രം പറഞ്ഞു അബൂജഹൽ പോലും ഒരു യുദ്ധം നടക്കണമെന്ന് ആഗ്രഹിച്ചു പോയതല്ല അവന്റെ പെരുമ അവന്റെ ആഡ്യത്തരം ഒന്ന് കാട്ടിക്കൊടുത്തിട്ട് തിരിച്ചു വരാൻ വെച്ച് പോയതാ പക്ഷേ ആ പോക്കാണ് അവന്റെ കൊലക്കളത്തിലേക്ക് പറിച്ചുകൊണ്ടുപോയത് ഒരു ഒടുക്കത്തെ പോക്കായിരുന്നു യുദ്ധം നടക്കണമെന്ന് ആഗ്രഹം പോലും അബൂ സുഫിയാൻ അല്ല അബൂജഹൽ ഉണ്ടായിട്ടില്ല ഉത്തപത്തോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചരിത്രം പറഞ്ഞിട്ട് യുദ്ധം നടക്കണമെന്നല്ലടാ നമുക്ക് അവിടെ പോയിട്ടൊന്ന് കാണിച്ച് ചിരിച്ച് പൊളിച്ച് നമ്മളെ ശക്തി ഒന്ന് കാണിച്ചു കൊടുത്ത് തിരിച്ചു വരാം അല്ലെങ്കിൽ നമ്മൾ ഭീരുക്കളാണെന്ന് അവർ പറഞ്ഞേക്കും അതുകൊണ്ടാണ് അങ്ങനെ ജുഫനത്ത് തലത്തിൽ നിന്ന് പിറ്റേന്ന് രാവിലെ അവർ വീണ്ടും പുറപ്പെടും അവർ പുറപ്പെടട്ടെ മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥ എന്താണ് പൊന്നരബി ദഫ്രാനിൽ വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ദഫ്രാൻ എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മദീനയിൽ നിന്ന് ദഫ്രാനിലേക്ക് നടന്നിട്ടുണ്ട് അങ്ങനെ ദഫ്രാനിൽ വന്നപ്പോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഫ്രാനിൽ വെച്ചാണ് വിവരം അറിയുന്നത് അബൂ സുഫിയാന്റെ കച്ചവട സംഘം രക്ഷപ്പെട്ടു അബൂ സുഫിയാന്റെ കച്ചവട സംഘം റസൂലുള്ളാഹിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് മക്കയിലേക്ക് പോയിട്ടുണ്ടെന്ന് പൊന്നരവിക്ക് വിവരം കിട്ടിയത് അവിടെ നിന്നാണ് വല്ലാത്ത പ്രയാസം അങ്ങോട്ട് പോകുമ്പോൾ പിടിക്കാൻ നോക്കി അപ്പോഴും രക്ഷപ്പെട്ടു ഇങ്ങോട്ട് പോകുമ്പോൾ പിടിക്കാൻ നോക്കി അപ്പോഴും ഇവർ രക്ഷപ്പെട്ടു പുണ്യനബിയും സഹാബത്തും വല്ലാത്ത ടെൻഷനിലിരിക്കുകയാണ് അപ്പോഴാണ് റസൂലുള്ളാഹി മുഖറബിൽ അംലാക്ക് മലക്ക് ജിബ്രീൽ നിങ്ങൾ ബഹീറക്ക് തന്നിട്ടുണ്ടായിരുന്നു എന്ത് അബൂ സുഫിയാന്റെ കച്ചവട സംഘം ഇതുവഴി പോയിട്ട് വരുന്നുണ്ട് ആ കച്ചവട സംഘത്തെ പിടിക്കാനാണ് ഞങ്ങൾ വന്നത് പക്ഷെ അവർ രക്ഷപ്പെട്ടു എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വെറുതെ ആയില്ലേ എന്ന് പറഞ്ഞപ്പോ മഹാനായ മുഖറബിൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പുണ്യനബിയോട് പറഞ്ഞു വേജാറ് വേണ്ട പ്രവാചകരെ നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള രണ്ടിലൊരു സംഘത്തെ എയ്റോ നഫീറയോ കച്ചവട സംഘത്തെയോ അല്ലെങ്കിൽ യുദ്ധ സംഘത്തെയോ ഒന്നുകിൽ യുദ്ധ സംഘം അല്ലെങ്കിൽ കച്ചവട സംഘം ഈ രണ്ടിലൊരു സംഘത്തെ അല്ലാഹുവിന്റെ ഹബീബെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലാ രണ്ടിലൊരു സംഘത്തെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും കച്ചവട സംഘം രക്ഷപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ യുദ്ധ സംഘത്തെ കിട്ടും അല്ലാന്റെ തീരുമാനം എങ്ങനെയാണ് രണ്ടിലൊന്നും നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ കച്ചവട സംഘം അല്ലെങ്കിൽ യുദ്ധ സംഘം കച്ചവട സംഘം രക്ഷപ്പെട്ടാൽ അള്ളാഹുബിന്റെ ഹബീബ് യുദ്ധ സംഘത്തെ നിങ്ങൾക്ക് കിട്ടും ഒരു യുദ്ധ സംഘം കിട്ടും അവിടെ മക്കയുടെ കരളിന്റെ കഷ്ടങ്ങൾ മക്കയുടെ ഗജവീരന്മാർ നിങ്ങളുടെ മുന്നിൽ അടിയറവ് പറയും അങ്ങനെ ഒരു യുദ്ധം നിങ്ങൾക്ക് യുദ്ധ സംഘത്തെ നിങ്ങൾക്ക് അള്ളാഹു നൽകും എന്ന് മുഖറബിൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോ പൊന്നനബി എല്ലാരോടും ഒന്ന് കൂടിയാലോചിക്കണം ഏത് കാര്യവും ചെയ്യുമ്പോൾ കൂടിയാലോചന നല്ലതാണ്
എല്ലാവരുമായിട്ടൊന്ന് കൂടി ആലോചിക്കുക. ഒരു പ്രശ്നം നമ്മൾ കുടുംബത്തിൽ സാധനം വാങ്ങാൻ പോവാണ്, കുടുംബത്തിൽ നിന്ന് നമ്മള് കുടുംബത്തിൽ എല്ലാവരും കൂടി കുത്തി ഇരുന്നിട്ട് സാധനം വാങ്ങാൻ, നമ്മൾ സാധനം വാങ്ങാൻ പോകണം ഞാൻ കൂട്ടിക്കോ, നമ്മ ഭയങ്കര ചൂടാണ്, എ സി വാങ്ങാൻ പോവാം, എ സി വാങ്ങാൻ പോവാം. വാങ്ങുന്നതിന് മുമ്പ് പിള്ളേരെ വിളിക്കാം, മക്കളെ വിളിക്കാം, ചുറ്റിങ്ങനെ ഇരുത്താം, മക്കളെ നല്ല ചൂടുണ്ടല്ലേ, ഇപ്പൊ കുട്ടികളോ പറയും എ സി വേണപ്പാ, എ സി വേണം, കുട്ടികളോട് പറയും എ സി വേണല്ലേ, എ സി വേണം, നമുക്ക് വാങ്ങാം. എന്നിട്ട് കുട്ടികളോട് കൂടി ആലോചിക്കാം, എ സി വാങ്ങിയാലും മക്കളെ വാങ്ങാൻ പലയിടത്ത് പൈസ വാങ്ങിട്ട് എ സി 24 മണിക്കൂർ ഇട്ടാലോ, ഇട്ടാലും കരു അപ്പാര പൈസ, അപ്പൊ പറഞ്ഞു ഉപ്പാന കരു മക്കളോട് ഉപ്പാന കരു, അതുകൊണ്ടെന്നെ വിളിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ, എ സി ഏതായാലും വാങ്ങാം, പക്ഷെ നമ്മൾ എന്താ ഒരു കുറച്ച് ടൈം അതിനനുസരിച്ച് നമുക്കെല്ലാവർക്കും കൂടി ഇത്ര മണിക്കൂർ വിടുക, എന്നിട്ട് ഓഫാക്കുക, എന്നിട്ട് തണുത്തിട്ട് നമ്മൾ ഫേൻ ഇടുക, എല്ലാം പറ്റും. ഇങ്ങനൊരു കൂടിയാലോചനയിലെ നടത്തി റാഹത്തായിട്ട് നമ്മൾ പീടിയയിൽ സാധനം വാങ്ങാൻ പോകുന്നതിന് മുമ്പ്, മക്കളെയും കുട്ടിയിൽ പോകുന്നതിന് മുമ്പ് മക്കളെ ഒറ്റൊന്ന് ആലോചിക്കണം, അങ്ങനെ അറിയോ, അല്ലെങ്കിൽ കുട്ടികൾ അവിടെ പോയ കണ്ട സാധനം ഫുള്ള് മക്കൾക്ക് വേണ്ടി എന്താണോ കാണുന്നത് അതെല്ലാം വേണം വാശി പിടിക്കും. പിന്നെ പീടിയന്റെ കോലായെന്ന് പറഞ്ഞ് വേദ പറയാനുണ്ടല്ല, പീടിയന്റെ കോലായെന്ന് വേദ പറയാൻ നമുക്ക് സമയം കിട്ടൂല, പിള്ളേർ അത് വേണം ഇത് വേണം എന്ന് പറയുമ്പോൾ വാങ്ങി കൊടുക്കാൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ കാണുന്നാൽ ഇങ്ങനെ നോക്കും എന്ത് നാനറിയാം, നമുക്ക് എന്തിനാണ് പിള്ളേർ കൂടി എന്ത് പിരാന്തരായി നമ്മൾ നോക്കിട്ട്. അതിന് മുമ്പ് പുറക്കുന്ന മക്കളോട് പറയാ ടൗണിൽ പോണ, എന്നാൽ ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമുണ്ട്, അത് നമ്മൾ വാങ്ങും, പിന്നെ നിങ്ങൾക്ക് ഇന്ന ഇന്ന സാധനം വാങ്ങാം, എല്ലാം ഒരു റെഡി ആക്കിയിട്ട് പോയാലും പിന്നെ പിള്ളേർ എന്ത് കണ്ടാലും വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കില്ല. നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ്, അതുകൊണ്ടല്ലേ മനുഷ്യന്മാരെ പടക്കാൻ വേണ്ടിയിട്ട് പടച്ച തമ്പുരാൻ മലക്കളോട് ചോദിച്ചത്, അള്ളാഹ്ക്ക് മനുഷ്യന്മാരെ പടക്കാൻ അറിയിച്ച മനുഷ്യന്മാരെ പടക്കാൻ പോകുമ്പോഴും മലക്കളോട് കൂടിയാലോചന, കൂടിയാലോചന എന്നത് ഭയങ്കര സംഭവമാണ്, കുറെ ആൾ അഭിപ്രായപ്പെട്ടത് എന്നാ വേണ്ടത് എന്നൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു കൂടിയാലോചന നടത്തിയിട്ടാണ് സംഗതി തീരുമാനിക്കേണ്ടത്. അപ്പൊ പുണ്യന് പിന്നെ ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഗതി ഉറപ്പായി, എന്ത് കച്ചവട സംഘം രക്ഷപ്പെട്ടിട്ടുണ്ട്, രണ്ടിനൊരു സംഘം തരും എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ യുദ്ധസംഘം ബാക്കിയുള്ളത്, അതാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി യുദ്ധം മുന്നിൽ വരാൻ പോവാണ്. സഹാബത്തിന് മുന്നിൽ കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ പറഞ്ഞു, യാ സഹാബാ, പ്രിയപ്പെട്ട സഹാബത്തെ, യുദ്ധസംഘമോ കച്ചവട സംഘമോ രണ്ടിലൊരു സംഘത്തെ അള്ളാഹു നമുക്ക് തരാന്ന് വാഗ്ദാനം ചെയ്തിട്ട് ജിബ്രീൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ രണ്ടിലൊരു സംഘം നമുക്ക് കിട്ടും. യുദ്ധമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യുദ്ധമാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യുദ്ധം വേണോ അല്ല കച്ചവട സംഘത്തെ വേണോ, ഇതാ നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ പെട്ടെന്ന് സഹാബാക്കൾ പറഞ്ഞു, പറഞ്ഞു അല്ലാന്റെ നബിയേ, ഇപ്പൊ റമദാൻ മാസമാണ്, സാമ്പത്തികമായി വല്ലാത്ത പ്രയാസത്തിലുമാണ്, പട്ടിണിയാണ്, കഷ്ടപ്പാടാണ്, അപ്പൊ ഇപ്പം നമുക്ക് വേണ്ടത് യുദ്ധം ചെയ്യാൻ നമുക്ക് വലിയൊരു അത് ചിന്തിച്ച് വന്നതുമല്ല, കാരണം വാളും ഇല്ല കുന്തവും ഇല്ല അതൊക്കെ കുറച്ചുള്ളൂ, ആകെ 70 ഒട്ടകങ്ങളുണ്ട്, 5 കുതിരയുണ്ട്, അവർ വലിയ പടയാണെങ്കിൽ നമുക്ക് യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം ഇപ്പൊ നിലവിലില്ല. പുണ്യ ഹബീബേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ട് കച്ചവട സംഘത്തെ കിട്ടലാണ് നമുക്ക് ഇപ്പോഴും ഹൈർ, അതാകുമ്പോ കുറച്ച് ലാഭമുള്ള കേസായി, അത് മുതല് കിട്ടിയാലായിരിക്കും ഒരു സാറിനല്ല, അതിപ്പോ കുറച്ച് ലാഭമുള്ള കേസാണ്, അത് മതി എന്ന് കുറെ ആൾ പറയുന്നു. ഈ ബേജാർ കണ്ട ഉടൻ റസൂലുള്ളാന്റെ മുഖത്തൊരു ഒരു ഒരു പ്രത്യേകമായ ഒരു ടെൻഷൻ കണ്ടു. ആ ടെൻഷൻ കണ്ടാൽ ഏറ്റവും വേഗത്തിൽ മനസ്സിലാകുന്ന ഒരാളുടെ കൂട്ടത്തിൽ അതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ്. ഉടനെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ കൊണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞത്, ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ട് പറഞ്ഞു പോയതാണ്. പുണ്യ നബിയെ നിങ്ങളുടെ തീരുമാനം എന്താണ്? ആ തീരുമാനം ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങളത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. യുദ്ധം ചെയ്യണോ? യുദ്ധം ചെയ്യാ. തിരിച്ചു പോണോ? തിരിച്ചു പോവാ. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അനുസരിച്ചോളൂ, വേറെ അപ്പുറത്ത് വർത്താനില്ല. അവിടെ റസൂലുള്ള തീരുമാനിച്ചു. അപ്പോഴും നബി ചോദിച്ചു, എന്താ നിങ്ങളുടെ അഭിപ്രായം? യുദ്ധസംഘത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിലോ ഏതാണ് നമുക്ക് വേണ്ടതെന്ന് പറ. ഉടനെ മഹാരാജ് പറഞ്ഞു, ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് അതേ അഭിപ്രായം, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോഴും നബി ചോദിച്ചു, പറ നിങ്ങളുടെ അഭിപ്രായം. രണ്ടാളെ അഭിപ്രായം പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ സമീനാവാത്ത അതിനെ കേട്ടിരുന്നു. എന്നിട്ട് നബി ചോദിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം പറ. ആ മൂന്നാമത്തെ ചോദ്യം കേട്ടപ്പോ
അൻസാരികളിൽ പെട്ട ഒരാൾ സഅദ് ഇബ്നു മാദ് റളിയല്ലാഹു അൻഹു മെല്ലെ എഴുന്നേറ്റു സഅദ് ഇബ്നു മാദ് റളിയല്ലാഹു എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ അൻസാരികളായ ഞങ്ങളെ കുറിച്ചാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് അൻസാരികളായ ഞങ്ങളെ കുറിച്ചാണോ പുള്ളിനെ ഉദ്ദേശിക്കുന്നത് ഞാൻ അതേതോ കാരണം റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളോട് പ്രത്യേകിച്ച് ചോദിക്കാൻ ഒരു കാരണമുണ്ട് ഹിജ്റക്കുൾ വരുമുണ്ട് ശഹറുമുന്നി അൻസാറും നബിയുമായി കരാറുണ്ട് ഹിജ്റക്കുൾ വരുമുണ്ട് ശഹറുമുന്നി അൻസാറും നബിയുമായി ആവരൊക്കെ സമസ്ഥാനം ഉറക്കം രക്ഷകൾ ചെയ്യാനും ഷറഫുറ്റോർ മദീനം പൂക്കിരിപ്പാനും അവരൊക്കെ സംസ്ഥാനം ഉറക്കം രക്ഷകൾ ചെയ്യാനും കരാറ് തന്നെ പുറമ്പിണ്ടാകിലും ഇപ്പോൾ തന്നെ ഇന്ത്യ പകരാതെ പൊതുവയ്ക്കാത്തതിനാലും അവർക്കു എണ്ണം മുന്നേ അൻസാറും നബിയുമായി കരാറുണ്ടേ അങ്ങനെ അൻസാരികളോട് പ്രത്യേകം ഒരു ചോദ്യം ചോദിക്കാൻ ഒരു കാരണമുണ്ട് ഹിജ്റ മദീനയിലേക്ക് ഹിജ്റ വരുന്ന 3 മാസം മുമ്പ് 3 മാസങ്ങൾക്ക് മുമ്പ് അല്ലാഹു റസൂല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നതിന് 3 മാസം മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികൾ മക്കത്ത് വന്നു കുറച്ചാൾക്കാർ അൻസാരികൾ മക്കത്ത് വന്നപ്പോ റസൂൽ ചർച്ച നടത്തി ആ ചർച്ചയിൽ അൻസാരികൾ റസൂലിനോട് പറഞ്ഞു നിങ്ങൾ മദീനയിൽ വന്നാൽ ഹിജ്റ മദീനയിലേക്ക് പോകാൻ ഒരു കാരണം കൂടി അതാണ് നിങ്ങൾ മദീനയിലേക്ക് വന്നാൽ മദീന പട്ടണത്തിന്റെ ഉള്ളിൽ നിങ്ങൾ തികച്ചും സുരക്ഷിതനാണ് മക്കത്തെ പോലെ നിങ്ങൾ ആക്രമിക്കാൻ ഒരു കുട്ടി വരില്ല ലോകത്തെ ഏത് ശക്തി പൊന്ന നബിയെ നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വന്നാൽ മദീനത്തുകാർ രക്ഷപ്പെടുത്തും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിങ്ങൾ രക്ഷപ്പെടുത്തും മദീനയിലോ നിങ്ങൾ ആക്രമിക്കാനോ നിങ്ങൾ ചീത്ത പറയാനോ നിങ്ങൾക്ക് ഒരു ഇടങ്ങൾ ഉണ്ടാക്കാനോ ഒരു ശക്തിയെയും മദീനത്തുകാർ വിടില്ല അത് ഉറപ്പ് മദീനത്തിനുള്ളിൽ നിങ്ങളെ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കൊള്ളു നിങ്ങൾ എങ്ങനെയെങ്കിലും മക്കത്ത് നിന്ന് രക്ഷപ്പെട്ട് മദീനത്ത് വാ മദീനത്ത് വന്നാൽ പിന്നെ മദീനെ നിങ്ങൾ പോലിക്കേണ്ടി വരില്ല ഞങ്ങൾ മദീനത്തുകാർ ഞങ്ങൾ ഏറ്റവും ഒരു കുട്ടി നിങ്ങൾ ആക്രമിക്കില്ല മദീനക്കുള്ളിൽ നിങ്ങൾ സുരക്ഷിതരാണ് ഇതൊരു കരാറായിരുന്നു മദീനത്തുകാരും പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരാർ നിലവിലുണ്ട് പക്ഷേ ഇപ്പോൾ അവരെല്ലാം മദീനത്ത് പുറത്താണ് മദീനയിലല്ല മദീനക്ക് പുറത്താണ് ഇപ്പൊ എല്ലാരും ഉള്ളത് ബദർ യുദ്ധം നടക്കുന്നത് മദീനക്ക് മക്കക്കടയിലുള്ള സ്ഥലത്താണ് ഇപ്പോൾ ദഫ്റാനിലാണ് ഇവരുള്ളത് അത് മദീനക്ക് പുറത്തുള്ള സ്ഥലം അപ്പൊ മദീനത്താണെങ്കിൽ ഇവർ രക്ഷപ്പെടുന്നു അത് കരാറാണ് മദീനക്ക് പുറത്താണെങ്കിലോ മദീനത്തുകാർക്ക് രക്ഷപ്പെടുത്താനുള്ള വകുപ്പില്ല അവര് കരാർ ചെയ്തിട്ടില്ല അവര് നമ്മളെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് അപ്പൊ ഇവര് ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തും നിങ്ങളെ കൂടെ യുദ്ധം ചെയ്യാൻ കരാറില്ല എന്ന് പറഞ്ഞ് മദീനത്തുകാർ പുറത്തേക്ക് പോയാൽ അൻസാരികൾ മാറിയെന്നാലോ അത് പ്രശ്നമാണ് കാരണം മുഹാജിരികൾ കുറച്ചേ ഉള്ളൂ കൂട്ടത്തിൽ അപ്പൊ യുദ്ധം നടക്കൂല അതുകൊണ്ടാണ് മുഹാജിരികളായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു ഒക്കെ പറഞ്ഞപ്പോ പൊന്നനബി അവരുടെ വാക്കുകൾ മനസ്സിൽ ഏറ്റെടുത്തുകൊണ്ട് ചോദിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം പറ അപ്പോഴാണ് സഅദ് ഇബ്നു മാദ് റളിയല്ലാഹു അൻഹു പറയുന്നത് നിങ്ങൾ ഞങ്ങളെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകരെ ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ ഞങ്ങൾ അൻസാരികൾ നിങ്ങളെ രക്തം കൊണ്ട് സഹായിക്കാൻ തീരുമാനിച്ചവരാണ് ഞങ്ങളുടെ സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ തീരുമാനിച്ചവരാണ് ഞങ്ങൾ എല്ലാം കൊണ്ട് സഹായിക്കാൻ തീരുമാനിച്ചവരാണ് നിങ്ങളെ മനം പോലെ പൊരുതുവാൻ അതിനാപ്പി അഭിയൻ കൊല്ല മുഖം പെറ്റാൻ
അകിലും അൻസാരെ മതിൽ നിന്തൊരു പേര് മുനിന്ത് പിൻ തിരിന്തിടാതൊരു പുതുവേ അൻസാരികൾ പറഞ്ഞു അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾ ഏത് ദുനിയാവിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി തീരുമാനിച്ചാലും അവിടെ ഒക്കെ നിങ്ങളുടെ കൂടെ പാറ പോലെ ഞങ്ങൾ ഉണ്ടാവും കടലിലെ ഒരു ഉൾഭാഗമാണ് ഏറ്റവും അപകടം പിടിച്ച സ്ഥലമാണ് അത്ര അപകടം പിടിച്ച ഏരിയയാണ് ബർക്കലിമാദ് അവിടേക്കാണ് നിങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകണമെങ്കിലോ ഞങ്ങൾ നിങ്ങൾ കൂടെ ഉണ്ടാവും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അനുയായികൾ പറഞ്ഞല്ലോ നിങ്ങളും നിങ്ങളുടെ റബ്ബും പോയി യുദ്ധം ചെയ്യും അതുപോലെ ഒരിക്കലും അല്ലാഹു നബി ഞങ്ങൾ പറയില്ല നിങ്ങളും നിങ്ങളുടെ റബ്ബും പോയി യുദ്ധം ചെയ്യുമെന്ന് മൂസ നബിയോട് ആര് പറഞ്ഞു മൂസ നബിയുടെ ഇസ്രായേലുകളെ അനുയായികൾ പറഞ്ഞു യുദ്ധത്തിന് ചോദിച്ചപ്പോ പറഞ്ഞു മൂസാ നബിയോട് ഇറ്റോട് പറഞ്ഞു ഇല്ല നബിയെ നമ്മൾ വരുന്നില്ല നമുക്ക് നടക്കാൻ കഴിയുന്നില്ല നിങ്ങൾ അല്ലേ ഇനി അല്ലയും പറ്റി യുദ്ധം ചെയ്തിട്ട് ജയിച്ചിട്ടു ആര് പറഞ്ഞു ഇസ്രായേലി ആ കോമ പറഞ്ഞു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് മൂസ നബി ആയോണ്ട് വിട്ടതാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കോമ പറയാണ് ഇല്ല നബി നമുക്ക് ശരിയാകുന്നില്ല നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ട് നമ്മൾ നടക്കൂല നിങ്ങൾ കാര്യം ചെയ്യും നിങ്ങൾ അല്ലയും പോയി യുദ്ധം ജയിച്ചു മെല്ലപ്പ കൂളായിട്ട് നിങ്ങൾ അല്ലയും പോയി യുദ്ധം ചെയ്ത് ജയിച്ചിട്ട് നമ്മൾ ഇരിക്കാം ഭയങ്കര സാധനങ്ങളായിട്ടുള്ള ഇസ്രായേലികള് ഇന്നത്തെ ഇസ്രായേൽ അല്ലേ അന്നത്തെ മുസ്ലിങ്ങളാണ് അവർ ഇസ്രായേലികൾ യാക്കോബിന് ഇവിടെ ഭാരം കൊണ്ട് മുസ്ലിം ആയത് ഇന്നത്തെ ഇസ്രായേൽ സ്ഥാനി ജൂതന്മാരാണ് ലോകത്ത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ ജൂതന്മാരാണ് ജൂതന്മാരാണ് ജൂതൻ തന്നെയാണ് ആര് സാക്ഷാൽ ദജ്ജാല് ഓനും ജൂതനാണ് ദജ്ജാലിന്റെ കൂടെ 70,000 ജൂതന്മാരാണ് ദജ്ജാലിന്റെ കൂടെ ദുനിയാവ് യുദ്ധം 70,000 ജൂതന്മാർ അല്ലാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തട്ടെ അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ ജൂതന്മാർ ഈ ദജ്ജാൽ ജൂതവർഗത്തിൽപ്പെട്ടതാണ് എല്ലാ നബിമാരും പറഞ്ഞല്ലോ ദജ്ജാലിന്റെ അടങ്ങാറിന് കാവലനെ ചോദിക്കണം ദജ്ജാലിന്റെ ശരണത്തോട്ട് കാവൽ ചോദിക്കാൻ പറയാത്ത ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നില്ല നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ 100,000+ വരുന്ന പ്രവാചകന്മാർ അവരുടെ അനുയായികളോട് ഉപദേശിച്ച ഉപദേശങ്ങളെ ഏറ്റവും പ്രബലമായ ഒരു ഉപദേശമാണ് നിങ്ങൾ ദജ്ജാലിന്റെ അടങ്ങാറിന് തൊട്ട് കാവൽ ചോദിക്കണം അല്ലാഹുവിനോട് അപ്പൊ നമ്മൾ പുണ്യനബി പറഞ്ഞ മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് നിസ്കാരത്തിൽ നമ്മൾ ദജ്ജാലിനെ തൊട്ട് കാബലിനെ ചോദിച്ചുകൊണ്ട് നിസ്കാരത്തിൽ അത്തഹിയാത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പക്ഷെ സത്യത്തിൽ ദജ്ജാൽ എപ്പം വരിക ലോകാവസാനത്തിന്റെ അവസാനത്തെ അടയാളങ്ങൾപ്പെട്ടതാണ് ദജ്ജാലിന്റെ പുറപ്പാട് പക്ഷെ പിന്നെന്താണ് ഈ പ്രവാചകന്മാർ മുഴുവൻ ദജ്ജാലിന്റെ അടങ്ങാനത്തോട്ട് ദ്വാരക്കണേ എല്ലാ കോമിനോടും പറഞ്ഞത് അത് ഭംഗ സംഭവം അപ്പൊ നമുക്ക് ചിന്തിക്കുന്നുണ്ട് ദജ്ജാല് വരുമ്പോഴേക്ക് നമ്മളെല്ലാം പോകപ്പാ നമ്മളെല്ലാം മരിച്ച് മണ്ണിൻ്റെ ഉള്ളിലാവും പിന്നെ ദജ്ജാലിന്റെ അടങ്ങാൻ നമുക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് കണക്കൂട്ടി നിക്കണ്ടട്ടാ ദജ്ജാൽ ഒരു സംഭവ അല്ലാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാല് 40 ദിവസം കൊണ്ട് ദുനിയാവ് മൊത്തം കറങ്ങും 40 ദിവസം കൊണ്ട് ദുനിയാവ് മൊത്തം കറങ്ങും മക്കയും മദീന ഒഴികെ വേറെ ദുനിയാവ് തെച്ച് ഹംക്കെത്തും മരിച്ചു കിടക്കുന്ന ഖബർസ്ഥാനിൽ വരും ദജ്ജാൽ ഖബർസ്ഥാനിൽ വരും അതുകൊണ്ടാണ് നമ്മളോട് വേർക്കാൻ എല്ലാ നബിമാരും പറഞ്ഞത് ഖബർസ്ഥാനിലെ ദജ്ജാൽ വന്നിട്ട് ഖബറാളികളെ വിളിച്ചിട്ട് പറയും കും യാ ഖലഖബ ഖബറാളികളെ എഴുന്നേക്കണം പറയും എഴുന്നേക്കണം അങ്ങനെ ഖബറാളികളായ മരിച്ചു കിടക്കുന്ന മനുഷ്യന്മാർ ഭൂമിയിലേക്ക് എഴുന്നേൽപ്പിച്ചു എന്നിട്ട് അവൻ ആ ഖബറാളികളോട് പറയും പറയടാ ഞാനാണ് നിന്റെ റബ്ബ് ഞാനാടാ നിന്റെ റബ്ബ് എന്ന് പറഞ്ഞു ഖബറാളികളോട് പറയും അങ്ങനെ ഖബറാളികൾ നിഷേധിച്ചാൽ ഖബറാളികൾ അവൻ ആക്രമിച്ചു കളയും അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് ദജ്ജാലിന്റെ അടങ്ങാനത്തോട് നിങ്ങൾ കാവൽ ചോദിച്ചുകൊണ്ടിരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം പറഞ്ഞത് അതുകൊണ്ട് ഇപ്പൊ ദ്വാരക്കാ ദജ്ജാലിന്റെ അടുത്ത് ദജ്ജാൽ നിങ്ങൾ വിചാരിക്കണ്ട മണ്ണിനടിയിൽ കിടക്കാൻ പോലും വിടൂല ദജ്ജാൽ അങ്ങനത്തെ ഒരു സാധനം 40 ദിവസേ ദുനിയാവിൽ ഉണ്ടാവും പക്ഷെ ആ 40 ദിവസം കൊണ്ട് ദുനിയാവിൽ എത്താത്ത സ്ഥലം ഉണ്ടാവില്ല അവന്റെ കണ്ണെത്തുന്ന ദൂരത്തേക്ക് അവന്റെ കാലെത്തുന്ന ദൂരത്തേക്ക് സഞ്ചരിക്കും മദീനയിലും മക്കയിലും ഒഴികെ മദീനയിൽ അവൻ വരില്ലെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹദ മല വരെ അവൻ കടന്നു വരും വഹദ മലയുടെ മേൽഭാഗത്ത് നിന്നിട്ട് മറുഭാഗത്തേക്ക് നോക്കിയിട്ട് മദീന പള്ളി കാണും മദീനയിലെ മനോഹരമായ പള്ളി കണ്ടിട്ട് അവൻ ചോദിക്കുമെത്തിരെ ആരുടേതായി വെള്ളക്കൊട്ടാരം ആരുടേതായി വെള്ളക്കൊട്ടാരം ദജ്ജാൽ ചോദിക്കും അവൻ അനുയായികളായ ജൂതന്മാരോട് ആരതാണോ ഈ വെളുത്ത കൊട്ടാരം എന്ന് വീട്ട് ചോദിക്കുമ്പോ മദീനത്തുകാരായ മുസ്ലിങ്ങൾ മറുപടി പറയും ഇത് ഞങ്ങളുടെ മുഹമ്മദ് നബിയുടെ കൊട്ടാരമാണെന്ന് ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ വിളിച്ചു പറയുമെന്ന് ഈത്തപ്പറയുടെ ഓല കൊണ്ട് മെടഞ്ഞു കെട്ടിയ കേവലം ലോകത്ത് ഏറ്റവും ചെറിയ ഒരു മഴ പെയ്താൽ നിലത്തേക്ക് വെള്ളം ഒഴുകുന്ന ഒരു പള്ളിക്കകത്ത് കുത്തിയിരുന്നിട്ട് ലോകഗുരു അന്ന് വിളിച്ചു പറഞ്ഞതാണ് ഇത് മുഹമ്മദിന്റെ കൊട്ടാരമാണ് എന്ന് ആ ജനത പറയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇന്ന് മദീനത്തെ പള്ളിക്ക് പകരം വെക്കാൻ ലോകത്തൊരു പള്ളിയില്ല മനോഹരമാണ് പള്ളി
വിശുദ്ധമായ മക്കയിലെ പള്ളി കാണുന്നതിനേക്കാൾ മനോഹരമാണ് മദീന പള്ളി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാർക്കിംഗ് സൗകര്യമുള്ള പള്ളി മദീന പള്ളിയാണ്. അത് പിന്നെയും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. മദീന പള്ളിയുടെ മനോഹാരിത കണ്ട ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. അല്ലാഹു നമ്മൾ അവിടെ എത്തിച്ചു തരട്ടെ, വീണ്ടും വീണ്ടും എത്തിച്ചു തരട്ടെ. പൊന്നിന് പിന്നെ വിശുദ്ധ പള്ളിക്കകത്ത് രണ്ട് റക്അത്തുകൾ നിസ്കരിക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ പള്ളി നോക്കിയിട്ട് പറയും, അന്നേതാ പള്ളി? അന്ന് ഈത്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞു കെട്ടിയ പള്ളിയാണ്. മഴ പെയ്താൽ വെള്ളം ഉള്ളിലേക്ക്, സൂര്യൻ ഉദിച്ചാൽ സൂര്യന്റെ പ്രകാശം ഉള്ളിലേക്ക് വരുന്ന അത്രയും ചെറിയ പള്ളിക്കകത്ത് ഇരുന്നിട്ടാണ് പുണ്യനബി ലോകത്തോട് പറഞ്ഞത് ഈ പള്ളിയെ കുറിച്ച്. നിങ്ങൾ ചിന്തിക്കരുത്. അന്ന് പുണ്യനബിയുടെ വചനം ഏറ്റെടുത്ത സഹാബാക്കൾ അത് വിശ്വസിച്ചു. അവര് കണ്ടില്ല, അവര് കണ്ടില്ല ഇങ്ങനൊരു പള്ളി ഉണ്ടാകുമെന്ന് ലോകഗുരു ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോ അന്നത്തെ സഹാബത്ത് അത് കണ്ടില്ല. എന്നാൽ ആധുനിക ലോകമേ, ഞാനും നിങ്ങളും അത് പച്ചയായ കണ്ണുകൊണ്ട് കണ്ടു. എന്ത് കണ്ടു? പുണ്യനബി 14 നൂറ്റാണ്ടിനപ്പുറത്ത് ആ മദീന പള്ളിയുടെ മിഹ്റാബിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ആ സുന്ദരമായ വചനത്തിന്റെ സാക്ഷാത്കാരം നമ്മൾ ഇന്ന് കണ്ടു, നമ്മൾ ഇന്ന് അനുഭവിച്ചു. ഹബീബിന്റെ പള്ളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി നമ്മൾ ഇന്ന് കണ്ടു. ഇതാണ് സത്യം, ഇതാണ് ചരിത്രം. അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ, നല്ലത് പഠിക്കാനും നല്ലത് കേൾക്കാനും അള്ളാഹു ഭാഗ്യം നൽകും. അബൂ സുഫിയ അബൂ ജഹൽ ആ വൃത്തികെട്ടവൻ, അവന്റെ എല്ലാ തമ്മാടിത്തരവും കൊണ്ട് അർശ പുളകിതനായി മദീനയിലേക്ക് ബദറിലേക്ക് വരുമ്പോ ദഫറാൻ എന്ന സ്ഥലത്ത് പുണ്യ ഹബീബ് സഹാബത്തിനോട് ചോദിക്കുന്നു, യുദ്ധം മുന്നിൽ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പൊ സാഹിബ് ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, അൻസാരികളും നമ്മുടെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് കണ്ടപ്പോ മഹാനായ പുണ്യനബി നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചു. അണപ്പല്ല് കാണുന്ന വിധത്തിൽ ചിരിക്കുക എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ സന്തോഷം വന്ന പ്രസൂലിന് ചിരിക്കുന്ന സംഭവമാണ്. പല്ല് ഈ പല്ലിങ്ങനെ കാണുമായിരുന്നു, അണപ്പല്ല് പുറത്തേക്ക് കാണും, അത്ര ഏറ്റവും വലിയ സന്തോഷം വന്നാലും അങ്ങോട്ട് ചിരിക്കുക. അങ്ങനത്തെ ഒരു ചിരി പുണ്യനബി ചിരിച്ചു. അപ്പൊ സഹാബത്തിന് സമാധാനായി. ദഫ്റാനിൽ എല്ലാവരെയും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ കൂട്ടിയിട്ട് ദഫ്റാനിൽ ഒരു കറങ്ങി റസൂൽ ഇങ്ങനെ ഇറങ്ങി ശത്രുക്കൾ എവിടെ വന്നിട്ടുണ്ടോ ഒന്ന് നോക്കാലോ എന്ന് കണക്കൂട്ടിയിട്ട് അനുയായികളെ പറഞ്ഞ് വിടുകയല്ല ചെയ്തത്, ചില പണി പുണ്യനബി തന്നെ എടുത്തിട്ടുണ്ട്. പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ മഹാനായ നബി കരീം സല്ലല്ലാഹു അബൂബക്കർ സിദ്ദീഖിനെ കൂടെ കൂട്ടി ഇങ്ങനെ നടന്നു. കൊറേ നടന്നപ്പോ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിച്ചപ്പോ ഒരാളെ കണ്ടുമുട്ടി, ഒരാളെ കണ്ടുമുട്ടി. പട്ടികളെ ആദ്യം പറഞ്ഞത് മാന്യമഹാജനങ്ങളെ, അപ്പൊ ജനങ്ങൾക്ക് തോന്നി കൊറേ തമ്മാടി ഉണ്ടായിരുന്നു, ഓർക്ക് തോന്നി തരി നമ്മളെ പറ്റി അറിയില്ല, അതുകൊണ്ടാണ് നമ്മളെ മാന്യമഹാജനങ്ങളെ ഇത് വിളിച്ചത്. അടുത്ത വാക്ക് പട്ടികളെ നായകളെ. ഏഴ് തവണ കഴുകണം, അതിൽ ഒരു തവണ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണോ? ഉസ്താദ് പട്ടിനെ കണ്ടായിട്ടാ, അച്ഛന്മാരെ കണ്ടായിട്ട് എന്ന് പറയുന്ന ഒരു വൃദ്ധനെ കണ്ടുമുട്ടി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ കണ്ടുമുട്ടി. അപ്പൊ സുഫിയാൻ ദുമരിയോട് ചോദിച്ചു, നിങ്ങൾ അപരിചിതരായ ആരെയെങ്കിലും ഈ ഭാഗത്ത് എവിടെയും കണ്ടിട്ടുണ്ടോ? അല്ല, മക്കത്ത് നിന്ന് ഖുറൈശികൾ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ടെന്ന് കേൾക്കുന്നു മുഹമ്മദിനെ എതിർക്കാൻ. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് എവിടെ എത്തിയിട്ടുണ്ടാവും, ഖുറൈശികൾ എവിടെ എത്തിയിട്ടുണ്ടാവും? അപ്പൊ സുഫിയാൻ ഉമരി പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാൽ ഞാൻ സംഗതി പറഞ്ഞുതരാം. അന്നപ്പോ നിങ്ങൾ ആരാണ്, നിങ്ങൾ ഈ സംഭവം പറഞ്ഞു തന്നാല് ഞങ്ങൾ ആരാന്ന് പറഞ്ഞുതരാം. അങ്ങനെ കരാർ ഉറപ്പല്ലെന്ന് ചോദിക്കോട്ടെ. അപ്പൊ സുഫിയാൻ ഉമരി പറഞ്ഞു, എന്റെ പേര് സുഫിയാൻ ഉമരി എന്നാണ്. ഖുറൈശികൾ വിട്ട കണക്ക് പ്രകാരം അവര് യലംലം എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദഫ്റാനിലും എത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. കൃത്യമാണ് അയാൾ പറഞ്ഞത്, കൃത്യമാണ്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിന്റെ മുഖത്ത് നോക്കി എന്ന് പുഞ്ചിരിച്ചു. കൃത്യമാണ് അയാൾ പറഞ്ഞത്, കാരണം അവര് എത്തിയത് റസൂലിനെ അറിയില്ല, പക്ഷെ റസൂലിന് എത്തിയ സ്ഥലമാണ് ഇയാൾ പറഞ്ഞത്. അവര് മക്കത്ത് നിന്ന് വിട്ട കണക്ക് പ്രകാരം അവരെത്തിയിട്ടുണ്ടാവുക യലംലം എന്ന സ്ഥലത്തെത്തിയിട്ടുണ്ടാവും. അതേ പ്രകാരം മദീനത്ത് നിന്ന് മുഹമ്മദ് വിട്ടാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ദഫ്റാനിലും എത്താൻ സാധ്യതയുണ്ട്. ആ വിവരം പറഞ്ഞു കൊടുത്തിട്ട് സുഫിയാൻ ഉമരി ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ പുണ്യനബി പറഞ്ഞു,
ഞങ്ങള് മായിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞു. മായിൽ നിന്നുള്ളവര് ഇറാഖില് ഇറാഖില് മാ എന്ന സ്ഥലമുണ്ട്. ഇറാഖില് മാ മാ എന്ന് പറഞ്ഞാൽ വെള്ളം. അപ്പൊ ഇറാഖില് ഇറാഖിന് മാ എന്ന് ചരിത്രത്തിൽ അറിയില്ല. വിശാലമായ യൂഫ്രട്ടീസും ടൈഗ്രീസും രണ്ട് നദികൾ ശാന്തമായി ഒഴുകുന്ന ഫലപുഷ്ടമായ വെള്ളമുള്ള ആ മണ്ണിന് ഒരു കാലഘട്ടത്തിൽ മാ എന്നറിയപ്പെട്ടിട്ടുണ്ട് ഇറാഖില്. അതുകൊണ്ട് പുണ്യനബി ആ ഭാഗത്തേക്ക് ഒരു നോട്ടം നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾ മായിൽ നിന്നുള്ളവരാണ്. അപ്പൊ സുഫിയാന ഉമരി വിചാരിച്ചു ഇവർ രണ്ടുപേരും ഇറാഖികളാണ് എന്ന്. പക്ഷെ റസൂലുള്ള പറഞ്ഞത് ഇറാഖ് എന്ന മായിൽ നിന്ന് വന്നവരാണ് എന്നല്ല, ഞങ്ങൾ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നുള്ളവരാണ്. മനുഷ്യൻ ഉണ്ടായത് ഉപ്പയുടെ ബീജഗണത്തിൽ നിന്നാണ്, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. നമ്മളൊക്കെ ജനിച്ചത് വെള്ളത്തിൽ നിന്നാണ്. നമ്മുടെ അടിസ്ഥാനപരമായി നമ്മൾ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പയുടെ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യൻ ജനിക്കുന്നത്. ആ അർത്ഥത്തിലാണ്. ദ്വയാർത്ഥമാണ്, ദ്വയാർത്ഥമാണ്. അത് തിരിയുന്നൊക്കെ തിരിയാൽ അതൊക്കെ തിരിയില്ല, പക്ഷെ കള്ളത്തരല്ല. കാരണം ഇയാളോട് തൽക്കാലം ബോധ്യപ്പെടുത്താൻ പറ്റില്ല ഞാൻ മുഹമ്മദാണ്. അതുകൊണ്ടാണ് പുണ്യനബി ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത്. ഞാൻ മായിൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ മായിൽ നിന്നുള്ളവർ, ഇയാൾ ചാച്ചി റാഖികളാണ് എന്ന്. പുണ്യനബി അല്ലേ തിരിച്ചു വന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ തലവർഗൽബീനേടും തലമയെതിർപ്പാന് ഊമൈകൾ പൗറോടെ വേഗത്തിൽ സീറു അത്താനത്തിൽ ബാറോടെ നിൽപ്പാനേ ോട് നിപ്പാനേ സഹബാരടങ്കലില്ലാതവൻ തന്റെ മഹബൂബർ വീണ്ടാനേ നമുക്ക് താനവർ രണ്ടിനെ വാദാ ചെയ്തുണ്ടേനെ ജയമാകുമിണ്ടാനേ ജയമാകുമിണ്ടാനേ രഹ്മാൻ തന്നാണ് താനം പുള്ളേ നാനവിക്കുന്ന രീതീനെ നാസോലും റഹ്മത്തും ഉങ്കൽക്ക് ലഹ്റത്ത് കാമ്പോളം തരിശി പവൻ താനേ മഹമൂദ് ബായർ മലകൈ ചോരിപ്പതിൽ സഹബപ്പയർക്കാരെ അകത്തിൽ മതിരക്കൂടി പറ്റി ശുചാലുണ്ട് തവക്കലി പൂത്താനേ തവക്കലി പൂത്താനേ മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഫ്റാനിൽ വന്നു സഹാബത്തിനെ കൂടെ കൂട്ടി അവരെന്നിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടു ദുബ്ബാപുരിയുടെ ഭാഗത്തേക്ക് വന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കൾ അപ്പോഴേക്കും കൃത്യമായി സുഫിയാൻ ദുബരി പറഞ്ഞ സ്ഥലം ജലംലം ഭാഗത്ത് നിന്ന് അവരും ബദറിന്റെ പോർക്കളത്തിന്റെ ഭാഗത്തേക്ക് അവരെത്തുക. ദഫ്റാനിൽ നിന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ പോർക്കളത്തിന്റെ തൊട്ടടുത്തേക്ക് സൈന്യവുമായിട്ട് അങ്ങനെ വന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുബ്ബാപുരിയുടെ ഭാഗത്ത് ശത്രുക്കൾ എവിടെ എത്തി എന്നറിയാൻ വേണ്ടി മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മഹാനായ സുബൈർ റളിയല്ലാഹു അൻഹു സയദ് റളിയല്ലാഹു അൻഹു ഇവരെ മൂന്ന് പേരെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഒന്ന് വിശാലമായ ഒരു അന്വേഷണം നടത്തിയിട്ട് വരണം. ഈ പ്രഗത്ഭമായ ചില വളരെ രഹസ്യപരമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ വിടുന്ന ഒരാളായിരുന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പുതിയാപ്പിളയായ അലി ഇബ്നു അബീ താലിബ്. വളരെ വളരെ രഹസ്യമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വിടാ അലി അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയാൻ വേണ്ടി പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സിഹർ ഖുറൈശികൾ നടത്തിയിട്ട് ഖുറൈശികൾ നടത്തിയ സിഹറൊന്നും റസൂലുള്ളാഹ് ഫലിച്ചില്ല. അപ്പോ സിഹർ സാഹിരിയങ്ങളുടെ ഏറ്റവും വലിയ നേതാവായിരുന്നു ലബീബ് ബിൻ ആസം.
ഈ ലബീ ബിൻ ആസമിനെ കൊണ്ട് സിഹർ ചെയ്യിപ്പിച്ചു. ഈത്തപ്പനയുടെ കൊലയിൽ 11 കെട്ടിട്ടിട്ട് റസൂലുള്ളാഹിക്ക് സിഹർ ചെയ്തു. ദർബാൻ കുളത്തിന്റെ അടിയിൽ കല്ലിനുള്ളിൽ കൊണ്ടുവച്ചു. അപ്പോഴാണ് റസൂലുള്ളാഹി പനി പിടിച്ചത്. പനി എന്ന് പറഞ്ഞ വല്ലാത്ത പനി, ഒരു രക്ഷയില്ല, എന്ത് പണിയെടുത്ത് മാറുന്നില്ല പനി. അവസാനം പനി പിടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലെത്തിയപ്പോഴാണ് നസ്ലൽ അമീർ മുഖറബലം ലാക്കബലക്ക് ജിബിരി അലൈഹിസ്സലാം ഇറങ്ങി വന്നത്. റസൂലുള്ളാഹിക്ക് സിഹർ മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന രണ്ട് സൂക്തങ്ങളാണ്, രണ്ട് സൂറകളാണ് നമ്മൾ അറിയപ്പെടുന്ന വിശുദ്ധമായ ഈ 11 ആയത്തുകളാണ് റസൂലുള്ളാഹിക്ക് 11 കെട്ടിട്ടിട്ട് ദർബാൻ കുളത്തിന്റെ അടിയിൽ ലബീ ബിൻ ആസം ഉണ്ടാക്കിയ മാരണം ഒഴിവാക്കാൻ ജിബ്രീൽ കൊണ്ടുവന്നത്. ഈ ഓരോ ആയത്തും ഓതി റസൂലുള്ളാഹിക്ക് തലയിൽ ഊതിയപ്പോ ദർബാൻ കുളത്തിന്റെ അടിയിലുള്ള 11 കെട്ടുമ്പോൾ അപ്പോ ആ മാരണം ചെയ്ത സാധനം എടുക്കാൻ വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് ആളെയൊന്നും അയക്കാൻ പറ്റില്ല, എല്ലാരെയും ദർബാൻ കുളത്തിലേക്ക് ഒറ്റക്ക് പോയത് മാരണം ചെയ്ത സാധനം എടുക്കാണ്. മരുഭൂമിയിലാണ് ദർബാൻ കുളം. ദർബാൻ കുളത്തിന്റെ അടുത്ത് പോകുമ്പോ ഈ മാരണത്തിന്റെ കടുപ്പം കൊണ്ട് ഈ കുളത്തിന്റെ കരയിലുള്ള ഈത്തപ്പന മരങ്ങൾ ഉണങ്ങിപ്പോയി, പച്ചയായ ഈത്തപ്പന മരങ്ങൾ മൊത്തം ഉണങ്ങിപ്പോയിരുന്നു. റസൂലുള്ളാഹി ചെയ്ത മാരണത്തിന്റെ കടുപ്പം കൊണ്ട്, സീഹറിന്റെ കടുപ്പം കൊണ്ട്, ആ കല്ലിനടിയിൽ നിന്ന് പരിശുദ്ധനായ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവാണ് ആ മാരണപ്പെടുത്തിട്ടില്ല. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ റസൂലിനെ ഏൽപ്പിക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവാണ് അലിയല്ലാഹുവിന്റെ കുട്ടിപ്രായത്തിലുള്ള സമയത്ത് റസൂലിനെ കൂട്ടിക്കൊണ്ട് പോയല്ലോ കഅബത്തിന്റെ മേലെ ബിംബെടുക്കാൻ വേണ്ടി. കഅബത്തിന്റെ മേലെ ബിംബെടുക്കാൻ വേണ്ടി റസൂലുള്ള നട്ടപ്പാതിരാക്ക അലിയാരി കൂട്ടിപ്പോയി. അലിയതിന് കുട്ടിയാണ് ചരിത്രം പറഞ്ഞിട്ട് അലിയതില്ലാഹുന്നു പിന്നെ കഅബത്തിന്റെ അവിടെ ഇരുത്തിയിട്ട് മഹാനായ റസൂലുള്ളാഹി അലി ബിൻ അബീ ത്വാലിബിന്റെ ചുമല്ലങ്ങോട്ട് കയറി ഇതിന് ഈ മേലെ വെച്ച് ലബ്ബെടുക്കാൻ വേണ്ടി എടുക്കാൻ കയറിപ്പോ അലിയതില്ലാഹുന്നു റസൂലുള്ളാഹിനെ പൊക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുന്നു ഇരുന്ന് പോയി. കുട്ടിയാണ്, വല്ലാണ്ട് അങ്ങനെ ഒന്ന് ശ്വാസം വിടാൻ കഴിയാണ്ട് ഇന്ന് ഇരുന്ന് പോയി. അപ്പൊ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ താഴെ കയറി, എന്നിട്ട് അലി ബിൻ അബീ ത്വാലിബിനെ മുതുകത്ത് കയറ്റി. അലിയല്ലാഹുന്നു പറയുന്നുണ്ട്, എന്നെ റസൂലുള്ള മുതുകത്ത് കയറ്റിയപ്പോ എനിക്ക് തൊട്ടാൽ ആകാശം തൊടാൻ കഴിയുമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ്. ഞാനിപ്പോ തൊട്ടാൽ എനിക്ക് ആകാശത്തിലേക്ക് കൈ വെക്കാമായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ആകാശവും ഞാനും അത്ര അടുത്തായിരുന്നു. റസൂലുള്ളാഹിന്റെ മുതുകത്ത് എന്നെ പിടിച്ചു കയറ്റി. നിങ്ങളെ ബന്ധം നോക്കണേ, പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകത്താണ് കഅബത്തിന്റെ അടുത്ത് കയറ്റി എടുത്തത് അലി ഇബ്നു അബീ ത്വാലിബിനെ റളിയല്ലാഹു അൻഹുവിനെ. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ് കഅബത്തിന്റെ മേലെ ഇത് ഈ അലാക്കിന്റെ ബിംബ് എടുത്തിട്ട് താഴേക്കിട്ട് പൊട്ടിച്ചു കളഞ്ഞു കളഞ്ഞു. അത് പൊട്ടി ചതറി എന്നാ പറയുന്നത്, പിച്ചള പിച്ചളയുടെ ബിംബമായിരുന്നു. ആ പിച്ചള അങ്ങനെ പൊട്ടൂല, പക്ഷെ ആ ഏറിന്റെ കടുപ്പം കൊണ്ട് പിച്ചള പൊട്ടി ചതറി. റസൂലുള്ളാഹിന്റെ മുതുകത്ത് എന്നെ കയറ്റി നിർത്തി അത് എടുക്കാൻ പറഞ്ഞപ്പോ ഞാനിങ്ങനെ നോക്കുമ്പോ എനിക്ക് ആകാശം തൊടാൻ പറ്റുന്ന അത്ര ഉയരത്തിൽ ഞാൻ എത്തിയിട്ടുണ്ടെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളിച്ചു. റസൂലുള്ളാഹി കണക്ക് കൂട്ടൽ കൃത്യമാണ്. അലിയാർ ഒറ്റക്ക് പോയതിനേക്കാൾ രണ്ടാളും കൂടി കൂടെ പോയിക്കോട്ടെ എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞു വിടുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിനെയും സഹദർ റളിയല്ലാഹു അൻഹുവിനെയും ഇവര് മൂന്ന് പേരും പോയി. മൂന്ന് പേര് കറങ്ങി തിരിഞ്ഞു അവർക്ക് കിട്ടി രണ്ടെണ്ണത്തിന്. വെള്ളെടുക്കാൻ വരുന്ന രണ്ട് കുറേശികൾ അടിമകളെ കിട്ടി അലിയല്ലാഹു ഒരുത്തർ രണ്ട് പിടിച്ചു പിടിച്ചു ഒരുത്തർ അലിയല്ലാഹു കയറി രണ്ട് പിടിച്ചു പിടിച്ചു അവൻ കുതറി ഓടാൻ നോക്കി അലിയാരി വിട്ടില്ല. മറ്റയാളെ രണ്ടാളും കൂടി പിടിച്ചു. അപ്പൊ മൂന്നാളെ റസൂലുള്ളാഹി ഒരാൾ അലിയല്ലാഹുവിനെ പിടിച്ചു മറ്റേ ആൾ ഓടാൻ പറ്റില്ല മറ്റേ ആൾ രണ്ടാളും കൂടി പിടിച്ചു പിടിച്ചു. അപ്പൊ മൂന്നാൾ എന്തിനാ പുണ്യ നബി വിട്ടത്? ഇതാണ് കണക്ക് കൂട്ടി വിട്ടത്. മുഹമ്മദ് മുസ്തഫ ഒരാളെ ആണെങ്കിൽ റസൂലുള്ളാഹി അലിയാരെ വിട്ടാൽ മതിയായിരുന്നു, അലിയാരെ പിടിച്ചോണ്ടി. മൂന്നാള് രണ്ടാളുണ്ട്, അപ്പൊ രണ്ടാളിൽ രണ്ടാൾ കുതിരയോടും അലിയാരെ പോലെ കഴിവ് മറ്റുള്ളവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് മൂന്ന് പേരെ വിട്ടു വിട്ടു അലിയല്ലാഹുവിനെ ഒരാളെ പിടിച്ചു മറ്റേ ആൾ രണ്ടാൾ കൂടി ആളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നില്ല. ഹളറത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സബറസൂൽ നിസ്കരിക്കാൻ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ നിസ്കരിക്കാൻ, പക്ഷെ ഇവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആര്? അലിയല്ലാഹുവിനെ, സുബൈർ റളിയല്ലാഹു അൻഹു, സഹദർ റളിയല്ലാഹു അൻഹു, തവക്കെ കൂടി എല്ലാവരും കൂടി കൂടി ചോദ്യം ചെയ്തു നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ്? അവര് സത്യം പറഞ്ഞു, ഞങ്ങള് കുറൈശികളായ അബൂജഹലിന്റെ പാർട്ടിക്ക് വെള്ളെടുക്കുന്ന ടീം ഒറ്റയാട്ടി കൊടുത്ത് സത്യം പറയണം. നിങ്ങൾ അബൂ സുഫിയാന്റെ ആളല്ലേ? അപ്പൊ പറഞ്ഞു ഞങ്ങൾ അബൂ സുഫിയാന്റെ ആളല്ലേ.
അപ്പോ ഒന്നുകൂടി കൊടുത്തു പറയടാ പറയടാ എന്നാലും പറഞ്ഞു ഞങ്ങള് അബുജാനിന്റെ ആളാണ് സത്യം പറയടാ കൊടുത്തൊന്നുകൂടി ഞങ്ങൾ അമൽ സുഫിയാന്റെ വെള്ളം കൊടുത്തു അപ്പൊ ഇവർക്ക് എന്താ വേണ്ടത് ഇവർക്ക് വേണ്ടത് ഈറോ നഫീറയോ കിട്ടും എന്നാണല്ലോ പറഞ്ഞത് ഈറോ നഫീറയോ കച്ചവട സംഘത്തെ യുദ്ധ സംഘത്തെ അപ്പൊ കച്ചവട സംഘത്തെ കിട്ടിയാൽ സംഘത്തിൽ ആവാൻ പിന്നെ യുദ്ധം ഒന്നും ചെയ്യണ്ട നമുക്ക് കുറച്ച് യുദ്ധം കിട്ടും പോയി കളയാ എന്ന് കണക്കുണ്ടെങ്കിൽ ഇവർ കച്ചവട സംഘത്തിന്റെ ആളാണെന്ന് വിചാരിച്ചാൽ കൊടുക്കുന്നു പക്ഷെ ഇവർ സത്യത്തിൽ അബൂജഹലിന്റെ ആളാണ് യുദ്ധ സംഘത്തിന്റെ ആളാണ് അപ്പോഴേക്ക് റസൂൽ നിസ്കാരം നിസ്കാരം കഴിഞ്ഞപ്പോ പുണ്യ നബി വിളിച്ചു എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു അവരിങ്ങോട്ട് ആ മനുഷ്യ അവർ രണ്ടുപേരും നിങ്ങളോട് സത്യം പറഞ്ഞപ്പോ നിങ്ങൾ അടി കൊടുത്തു അപ്പൊ അവര് കള്ളം പറഞ്ഞു അവർ പറഞ്ഞത് സത്യമാണ് നിങ്ങൾ അടിച്ചപ്പോഴാണ് കള്ളം പറഞ്ഞത് അവര് അബൂജഹലിന്റെ പാർട്ടിയാണ് കൊണ്ടുവന്ന ഇവിടെ ഇരുത്തി ഇരുത്തിയിട്ട് ചോദിച്ചു നിങ്ങൾ ഭയസോത പറയണം നിങ്ങൾ പേടിക്കല്ല അടിമകളോട് പറയാണ് നിങ്ങൾ എന്റെ അടുക്കലാണ് ഇരിക്കുന്നത് നിങ്ങൾ പേടിക്ക നിങ്ങൾ ലോകത്ത് ഏറ്റവും വലിയ സുരക്ഷിതമായിട്ടിരിക്കുന്ന സ്ഥലം എന്റെ അടുക്കൽ നിങ്ങൾ അക്രമമുണ്ടാകൂല നിങ്ങൾ ഒരാളും കൈവെക്കൂല ഒരാളും നിങ്ങളെ മേലെ കൈവെക്കൂല നിങ്ങൾ സുരക്ഷിതരാണ് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു പിന്നെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി തന്നാൽ മതി നിങ്ങൾക്ക് അതിൽ നിന്നിട്ട് പോയി പോകാം നിങ്ങൾ ആരാണ് ഞങ്ങൾ അബൂജഹലിന്റെ പാർട്ടിക്കാരാണ് ഞങ്ങൾ അവർക്ക് ബെല്ലെടുക്കുന്ന അടിമകളാണ് അബൂജഹലും പാർട്ടിയും എവിടെയുണ്ട് അവർ ഈ മലയുടെ മറുഭാഗത്തുണ്ട് അവരാൾക്കാർ എത്രയുണ്ട് കൃത്യമായി ഞങ്ങൾക്ക് അറിയില്ല നബിയേ അപ്പൊ റസൂൽ ചോദിച്ചു അവർ ഒരു ദിവസം എത്ര ഒട്ടകത്തെ ഇറക്കും ഒരു ദിവസം പത്തറുത്താൽ പിറ്റേന്ന് 9 ഇറക്കും പിന്നെ 10 ഇറക്കും പിന്നെ 9 ഇറക്കും അപ്പൊ പുണ്യ നബി കണക്ക് കൂട്ടി ഒരൊട്ടകത്തിന്റെ ഇറച്ചി 100 പേർക്ക് തിന്നാം ഒരൊട്ടകത്തിന്റെ ഇറച്ചി 100 പേർക്ക് തിന്നാം അപ്പൊ ഒരു ദിവസം 10 ഇറത്താൽ 1000 ആണ് 9 ഇറത്താൽ 900 ആണ് അപ്പൊ 10ഉം 9ഉം അറുത്താൽ 10 അറുത്തിന്റെ അന്നത്തെ ഇറച്ചി കുറച്ച് ബാക്കിയുണ്ട് 9 ഇറത്താൽ ആ ഇറച്ചി കൂടി കൂട്ടിയിട്ട് അപ്പൊ 9.5 പത്തിന്റെ പകുതി ഉണ്ടാവും 9ന്റെ പകുതി 9 ഇറത്താൽ ഈ 10ന്റെ പകുതി പിറ്റേന്റെ ബാക്കിയുണ്ടാവും അപ്പൊ ആദ്യത്തെ ദിവസം 10 ഇറക്കും പിറ്റേ ദിവസം 9 ഇറക്കും അപ്പൊ ഈ 9 ഇറത്താൽ 900 10 ഇറത്താൽ 1000 അവർക്കിടയിലാണ് അംഗസംഖ്യ 950 പേർ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഇറച്ചിന്റെ കണക്ക് കൂട്ടിയിട്ട് ആളെന്നും പറഞ്ഞു നമ്മളിപ്പം കല്യാണത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുത്തനെ ഏൽപ്പിച്ചാൽ അവനോട് ചോദിക്കുമല്ലോ ഇത്ര കോഴി വേണോ അയാൾ ലിസ്റ്റ് ചെയ്തു ഇത്ര കോഴി തീറ്റപ്പിരാന്തന്മാർക്ക് ഇത്ര പിരാന്തില്ലാത്തവർക്ക് ഇത്ര കണക്കായിട്ട് അയാൾ കോഴി വൃത്തിയായിരിക്കും അപ്പൊ ഓരോ മനുഷ്യന്മാർക്ക് അതിന്റെ എണ്ണ അറിയാം ഈ ഇറച്ചിന്റെ കണക്ക് ഈ ഒരു ദിവസം 100ഉം ഒരു ദിവസം അല്ല ഒരു ദിവസം 9ഉം ഒരു ദിവസം 10 ഇറത്താൽ 900-ഉം 1000-ഉം ഇടയിലാണ് ഇറച്ചിന്റെ കണക്ക് അപ്പോ അവർക്ക് 950 പേരുണ്ടാകുമെന്ന് പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്ക് കൂട്ടി കൃത്യമായിട്ട് അങ്ങനെ ആ സംഘം അവിടെ നിന്ന് വീണ്ടും കുറേശ്ശകളുടെ നേതാക്കന്മാർ ആരൊക്കെയാണ് അവരാറില്ല ഉള്ളേ അപ്പൊ അയാളെല്ലാം പറഞ്ഞു കൊടുത്തു ആരൊക്കെയുണ്ട് അബൂജഹലുണ്ട് ഉത്ബത്തുണ്ട് ശൈബത്തുണ്ട് വലീദുണ്ട് ഉസൈയുണ്ട് ഉസൈറുണ്ട് കിബറനാം ജാബിറുണ്ട് എല്ലാരുണ്ട് പറഞ്ഞു കൊടുത്തു അപ്പൊ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു മക്കയിലെ കരളിന്റെ മക്കയുടെ കരളിന്റെ കഷ്ണങ്ങളാണ് നമ്മളിലേക്ക് വന്നിരിക്കുന്നത് ഇനി മക്കത്ത് ഇങ്ങനെ പ്രഗത്ഭരായ ആൾക്കാർ വളരെ കുറവാണ് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്നും പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ
പതിനേഴിന് വെള്ളിയാഴ്ച ഇഷായിനോടടുത്ത സമയത്ത് വിശുദ്ധമായ കർബല മണ്ണിലേക്ക് പുണ്യനബി വരുന്നു. വിശദമായ ബദർ യുദ്ധക്കളത്തിലേക്ക് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ പതിനേഴിന് വെള്ളിയാഴ്ച ഇഷായിനോടടുത്ത സമയം അവിടെ വരുന്നു. മറുഭാഗത്തൂടെ ശത്രുക്കൾ വന്നു, അവർ ക്യാമ്പ് ചെയ്തു നല്ല ഭാഗത്ത്, പുണ്യനബി മറുഭാഗത്തും ക്യാമ്പ് ചെയ്തു. ഇൻഷാല്ലാ നാളെ നമുക്ക് ബദറിന്റെ പോർക്കളവും യുദ്ധവും അതുപോലെ തന്നെ അബൂജഹലിന്റെ വധവും നാളെ നമുക്ക് പറയേണ്ടതുണ്ട്. അള്ളാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. അസ്ഹാബുൽ ബദറിന്റെ ബർക്കത്ത് നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മ എല്ലാവരെയും ബദരീങ്ങളുടെ ആളായി അള്ളാഹു ജീവിപ്പിച്ച് വരിപ്പിക്കുമാറാകട്ടെ. അവരൊക്കെ സ്വർഗ്ഗലോകത്ത് കാണാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് മാറ്റിത്തരുമാറാകട്ടെ. നമ്മളെല്ലാ രോഗികൾക്കും അള്ളാഹു രോഗശമനം നൽകുമാറാകട്ടെ. നമ്മുടെ പെൺകുട്ടികൾക്കും അള്ളാഹു ആൺകുട്ടികൾക്കും അള്ളാഹു സാലിഹ്യങ്ങളായ ഇണകളെ നൽകി, അനുയോജ്യരായ ഇണകളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ജീവിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും കുടുംബത്തിന് നൽകുമാറാകട്ടെ. മരിച്ചു കഴിഞ്ഞാൽ ചെന്ന് കിടക്കുന്ന ഖബറിന്റെ അകത്തെ ഇരുട്ടിൽ അള്ളാഹു നമുക്ക് സ്വലാത്തിന്റെ പ്രകാശം എത്തിച്ചു തരുമാറാകട്ടെ. ബി ഫളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലല്ലാഹു.